ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വിചിത്രമായ ഒരു രോഗനിർണയ രീതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്ത ദിവസങ്ങളിലുണ്ടായ മരണം 43 ഇന്നത്തെ ഹിന്ദു ദിനപത്രം പറയുന്നത്. ഇപ്പോൾ കോവിഡ് അതിൻ്റെ വകഭേദങ്ങൾ എങ്ങനെയാണ് വരുന്നത് പോകുന്നത്, അത് അനിർവചനീയമാണ്. ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിൻ്റെ മൂലയ്ക്കിരിക്കുന്ന നമ്മളെന്തറിയൂ എന്ന് പണ്ട് നാരപ്പാട്ട് നാരായണ മേനോൻ പാടിയിട്ടുണ്ട്. ഈ ഭൂമണ്ഡലത്തിൻ്റെ ഒരു മൂലയ്ക്കിരിക്കുന്ന മലയാളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് കാര്യം ചെയ്യുന്നാൽ ഡെൽറ്റ വേരിയൻ്റ് വന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒമിക്രോൺ എന്ന് പറയുന്നൊരു വേരിയൻ്റ് വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഇനി ജനുവരി മാസത്തിൽ ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ആ ചില പാശ്ചാത്യ രാജ്യങ്ങളിലും മുൻകൂറായിട്ട് ലോക്ക്ഡൗണിനെ പറ്റിയൊക്കെ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന സംഭ്രമജനകമായ വാർത്തകൾ. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ ചെയ്യാവുന്നൊരു കാര്യം നമ്മൾ അത്രയ്ക്ക് സംഭ്രമിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം. വരുമ്പോൾ നമുക്ക് അതിനെ നേരിടാം എന്നുള്ള കണക്കുകൂട്ടലോടെ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റ്, നമ്മുടെ നിയമപീഠത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് മരിച്ചുപോയവരുടെ കൂട്ടത്തിലേക്ക് പുതിയ പുതിയ ആൾക്കാരെ ചേർത്തെടുക്കുക. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഏതെങ്കിലും ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ ഒരു 10 പ്രതികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് അന്വേഷിച്ച് 1000 വേണമെങ്കിലും നമുക്കതിനകത്ത് ചേർക്കാൻ പറ്റും. ആ തരത്തിൽ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായിട്ട് ഈ കോവിഡ് മരണത്തിൽ ആളെ ചേർക്കുക, കോവിഡ് മരണത്തിൽ ആളെ ചേർക്കുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അത് കേരളത്തിൽ വിശേഷിച്ച് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ പരിശോധിച്ചിട്ട് ഇവർക്ക് കോവിഡ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ കോവിഡ് മരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ കോവിഡ് മരണമായിട്ട് അവരുടെ മരണം സ്ഥിരീകരിക്കപ്പെടാതെ പോകുന്നു ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോവിഡ് മരണത്തിൽ തന്നെ ഒരു കോവിഡ് പിടിച്ച് മരിച്ചു എന്ന് ഈ പറയുന്ന പലരും അങ്ങനെ അല്ല മരിച്ചതെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് പലരും അതിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നില്ല. ഇപ്പോൾ 40,000 മരിച്ചെന്ന് പറയുന്നു. എത്ര പേരാണ് ഭജനസഹായത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്, എത്ര പേർക്കാണ് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ മാതൃഭൂമി എന്നൊരു വലിയ ദീനരോധനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്, ധനസഹായത്തിന് വൈകരുത്. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കാനുള്ളത് ഇത് ഭരണഘടനാ ലംഘനമാണ്. കാരണം നമ്മൾ ചില നിക്ഷിപ്ത താല്പര്യാനുസരണം, നിക്ഷിപ്ത താല്പര്യം തന്നെ ഒരു കോടതി വിധി ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് രോഗമാണ് പിടിപെട്ടത്, എന്ത് രോഗത്താലാണ് നിങ്ങൾ മരിച്ചത് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ ബാധ്യസ്ഥമായ ഒരു വൈദ്യശാസ്ത്ര രംഗം മണ്ഡലം നമുക്കുണ്ട്. അതിൽ അതിനായിട്ട് നിയുക്തരായിട്ടുള്ള, ഔദ്യോഗികമായി നിയുക്തരായിട്ടുള്ള വൈദ്യശാസ്ത്ര വിദഗ്ധന്മാരുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വൈദ്യശാസ്ത്ര പഠിതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്, വൈദ്യശാസ്ത്ര പ്രവർത്തകരുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ യോഗ്യതയുള്ളവർ എന്ന് നാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു വിഭാഗം വ്യക്തികളുമുണ്ട്.
അപ്പോൾ ഇവരൊക്കെ നിലവിലിരിക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ദിനംപ്രതി അപേക്ഷകൾ വരികയാണ്. അതായത് എൻ്റെ പേര് കോവിഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എൻ്റെ പേര് കോവിഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇത് പി എസ് സി ലിസ്റ്റിലാണ് ചേർക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിസ്റ്റിലാണ് ചേർക്കുന്നത് പോലെയോ മരണപ്പട്ടികയിൽ ആണ് ചേർക്കുന്ന അത്യപൂർവമായൊരു പ്രതിഭാസം നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്ന ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണഘടനയിൽ പ്രധാനമായിട്ട് പറയുന്നത് വിവേചനം പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നവരുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്നത് ഇന്നലെ 43 പേര് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ 43 പേരാണ് കോവിഡ് പിടിച്ച് മരിച്ചത് എന്ന് നിങ്ങൾ പറയും. അടുത്ത ദിവസങ്ങളിൽ കോവിഡ് മൂലം അല്ലാതെ മരിച്ചവർ എത്രയാണ്? അവർക്കും ഒരു മരണം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടല്ല, ഇത് പകർച്ചവ്യാധി എന്ന നിലയിൽ നിങ്ങളെ ബാധിച്ചു എന്നോ അതുകൊണ്ടാണ് നിങ്ങൾ മരിച്ചു എന്നോ അവകാശപ്പെടുന്ന ആ അവകാശവാദം സമ്മതിച്ചു തരികയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, വേറെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് കൊണ്ട് ഒരു ദിവസം എത്ര പേര് മരിക്കുന്നുണ്ട്? കാർഡിയോ വാസ്കുലർ ഡിസീസ് കൊണ്ട്, ക്യാൻസർ കൊണ്ട്, ഈ കിഡ്നി ഡിസീസ് കൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ ചെറിയ ചെറിയ രോഗങ്ങൾ കൊണ്ട് കുഴഞ്ഞ് വീണ് മരിക്കുന്ന ഒരുത്തരുണ്ട്. ദിവസം ആകെ രോഗം മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? അവർക്കും ഇതുപോലെ ഒരു മരണം ഉണ്ടാകുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ, മറ്റു പല കാരണങ്ങളും, ദാരിദ്ര്യം കൊണ്ട്, അതായത് പോഷകാഹാരക്കുറവ് കൊണ്ട്, വിശപ്പ് കൊണ്ട്, വിഷം കഴിച്ച്, അങ്ങനെ പല തരത്തിൽ മരിക്കുന്നവരുണ്ട്. ഒരു കോവിഡ് കൊണ്ടുവന്ന ദുരിതം വലുതാണ്, അതിൻ്റെ ഇരകളുടെ എണ്ണം കണക്കറ്റതാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അവരെല്ലാം ഈ ദുരിതത്തിൻ്റെ നഷ്ടപരിഹാരത്തിന് അർഹരാണ്. അവരിൽ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മരണം സംഭവിച്ചത് കോവിഡ് മൂലമാണ് എന്ന് പിൽക്കാലത്ത് നമ്മൾ വിലയിരുത്തി, മരണം സംഭവിച്ച് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണോട് ചേർന്ന് പോയ ആ ഒരു മൃതദേഹത്തെപ്പറ്റി നമുക്ക് ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റില്ല. അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ എന്തായിരുന്നു? ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ആ ഇത് വരാൻ സാധ്യതയുണ്ടോ, സാധ്യതയില്ല, നെഗറ്റീവ് ആണെങ്കിൽ പോലും ഈ മരണക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു വിഭാഗം പേരിങ്ങനെ വേർതിരിച്ചിട്ട് അവരിങ്ങനെ ഒരു അപേക്ഷയായിട്ട് വരുന്നു. അപേക്ഷയായിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ധനസഹായം കൊടുക്കുക എന്ന് പറയുന്നത് ഒരുതരം വിവേചനമാണ്. അതായത് ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ ഒരു രോഗനിർണയം നടത്തിയിട്ട് ആ രോഗനിർണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേർക്ക് ഒരു രോഗം മൂലം മരിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ധന സഹായം നൽകുന്നത് വിവേചനപരമാണ്. ഇതിൻ്റെ യാതനകളും കഷ്ടതകളും അനുഭവിച്ചവർ പറഞ്ഞില്ലേ, നാട് വിട്ടുപോയി നാട്ടിൽ നിന്ന് മടങ്ങി വന്നവർ, വീണ്ടും മടങ്ങിപ്പോകാൻ വഴി കാണാതെ കഴിയുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു പിടിക്കാൻ കഴിയാതെ പോയവർ, അവരുടെ കുടുംബങ്ങളുടെ പട്ടിണി, ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ കാലത്തിൻ്റെ ദുരന്തമാണ്. രണ്ട് ലോക്ക്ഡൗണുകൾ ഉണ്ടായി എന്ന് പറയുന്നതും അതിൻ്റെ ദുരിതവും നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കപ്പെട്ടു എന്നും പറയുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർ കവരം നടന്നവർക്ക് ശമ്പളം കിട്ടണമെന്ന് പറയും. നമ്മൾ മനസ്സിലാക്കണം, ഈ നമ്മുടെ ഒരു പ്രത്യേക സാമ്പത്തിക വ്യവസ്ഥയിൽ നമ്മൾ ഈ പറഞ്ഞില്ലേ, കിട്ടാക്കടം വാങ്ങി നമ്മളെ തന്നെ വളർത്താനും നമ്മുടെ വിപണി വികസിപ്പിക്കാനും ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സാമ്പത്തിക വരുമാനത്തിൻ്റെ മാർഗങ്ങൾ അടഞ്ഞു പോവുകയും നമുക്ക് ശ്വാസം മുട്ടുകയും അതിൻ്റെ കുരുതികളായി തീർന്ന ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആരുടെ കുറ്റമാണ്? ഇപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകരുകയും ഒരാളോഹരി കടം എന്നുള്ളത് ആ കുതിച്ച് നമ്മുടെ ഭാവി കാലത്തെയും കടന്ന് ആ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഭാരം മുഴുവൻ താങ്ങുന്ന, അതിൻ്റെ ദുരിതം മുഴുവൻ താങ്ങുന്ന, ജപ്തി ചെയ്യപ്പെട്ടു പോകുന്ന ഈ ജീവിതങ്ങൾക്ക് ആരാണ് ആശ്വാസം നൽകുക? അതായത് നിങ്ങളുടെ ഭരണപ്പിഴവ് കൊണ്ട് സംഭവിച്ച നമ്മുടെ സാമ്പത്തിക തകർച്ച എന്ന് പറയുന്നുണ്ട്. അതായത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ, ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം കോവിഡിൻ്റെ ആ ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ള കോടികൾ, 1600 കോടി രൂപയുടെ സാധനങ്ങൾ ബാക്കിയതിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ക്രമക്കേടുകളുടെ ഈ പിഴവ്, ആ പിഴവ് ആരാണ് വഹിക്കേണ്ടത്? അതിൻ്റെ പാപം ആരാണ് താങ്ങേണ്ടത്? നമ്മൾ പറയേണ്ടത് ഒരു സാമ്പത്തിക കുറ്റം എന്ന് പറയുന്നത് മറ്റേത് കുറ്റത്തെക്കാളും ആഴമുള്ള
ഒരു രാജ്യത്തിൻ്റെ ജനജീവിതത്തെ വളരെ അഗാധമായി സ്പർശിക്കുന്ന ഒരു കുറ്റമാണ്. ഭരണം ഒരു സാമ്പത്തിക കുറ്റത്തിൻ്റെ പ്രവർത്തനമായി തീരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കുറ്റപ്രവർത്തനമായി തീരുമ്പോൾ, അതായത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും അധമന്മരാക്കി തീർക്കുന്ന ഒരു ഭരണം നമ്മളെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു വല്ലാത്ത ഉലക്കയിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് അഡീഷണലായിട്ട് കടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും കോവിഡ് ഒരു ഇമ്മീഡിയറ്റ് കാസ് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല, ഈ ദുരിതത്തിന് ഒരു ഇമ്മീഡിയറ്റ് കാസ് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ആകുന്നില്ല. അപ്പോൾ പിന്നെ കോവിഡിൻ്റെ പ്രതിരോധമായി, അതിനുള്ള ചിലവുകളായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന പ്രശ്നം സാമ്പത്തികമാണ്. ആ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നുണ്ടാകുന്ന വറുതികൾ കൊണ്ടാണ് ആളുകൾ കള്ള സർട്ടിഫിക്കറ്റെങ്കിലും നേടി ധനസഹായത്തിന് വേണ്ടി അപ്രതനീയമായിട്ട് ഇവിടെ വരുന്നത്. ഇത് തികച്ചും അനാവശ്യമായൊരു കാര്യമാണ്. കാര്യം വെച്ചാൽ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് ദുരിതത്തിൻ്റെ ദുരിതാനുഭവങ്ങളുടെ കഥകളുമായിട്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ആ പറഞ്ഞില്ലേ അവരുടെ ഹൃദയത്തിൻ്റെ ഞെരിയുന്ന വേദന നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഈ ആശ്വാസ ധനത്തിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കൊടുക്കുന്ന ഈ നഷ്ടപരിഹാരത്തിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉണ്ടാക്കി വെച്ച സാമ്പത്തിക കെടുതികളിൽ നിന്നാണ് അതിൻ്റെ ആരംഭം. ഒരു രോഗം വന്നതിന് ശേഷം അതിനെങ്ങനെ പ്രതിരോധിക്കണമെന്നതിനെ പറ്റി നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. അത് വേറൊരു കാര്യം, നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, അതൊരു സാർവദേശീയമായ ഒരു ആക്രമണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഗ്ലോബൽ വാർമിങ്ങിന് ഉത്തരവാദികളായിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ തകർത്ത് കളയണം, അത് ടെററിസം പോലെ തന്നെ ഒരു ഉള്ള കാര്യമാണെന്ന രീതിയിൽ സെക്യൂരിറ്റി കൗൺസിലിൽ പ്രമേയം കൊണ്ടുവരുന്നൊരു കാലമാണ്. അപ്പോൾ അതുപോലെ ഈ ഇത് വരുമ്പോഴും ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു രോഗം വരുമ്പോഴും ആ രോഗത്തിൻ്റെ ശാസ്ത്രീയതയെ പറ്റി നമ്മൾ യാതൊരു അന്വേഷണം നടത്തിയില്ലെങ്കിലും ഇത് കോവിഡാണ് എന്ന് പറഞ്ഞ് ഒരു സംഭ്രാന്തി ഉണ്ടാക്കി ആളുകൾ പാരനോയിക്കായി, അതായത് ഭയവും സംശയവും കലർന്ന ഒരു ജീവിതാവസ്ഥയിലൂടെ ആൾക്കാർ പരവശരായി തീർന്നു. ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുക? ഇതിനെങ്ങനെയാണ് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുക? നമ്മൾ പറഞ്ഞില്ലേ മാനസികമായിട്ടുള്ള ആ ഭയഗ്രസ്തമായ മനസ്സോട് ജീവിച്ച് ജീവിതം മടുത്ത് ജീവിതം ഒടുക്കിയ എത്ര പേരുണ്ട് ഇക്കാലത്ത്? കുഴഞ്ഞു വീണ് മരിച്ചവരും ആത്മഹത്യ ചെയ്തവരും വിഷം കഴിച്ച് മരിച്ചവരും അത് പട്ടിണിയുടെ പരവേശം കൊണ്ട് മരിച്ചവരുമായിട്ടൊക്കെയുള്ള ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ട്. നിങ്ങളിപ്പോൾ താരതമ്യേന ആ ജീവിക്കാനായിട്ട് ചെറിയ വഴികളൊക്കെ ഉള്ള നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കോവിഡ് പിടിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധനസഹായം കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങളുടെ മരണവുമായി സംബന്ധിച്ച് ഏതെങ്കിലും ക്വാർട്ടേഴ്സിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ച് അതിനെ ഒരു ഉപാധിയാക്കിക്കൊണ്ട് നിങ്ങളെയും കൂടെ മരണം, അല്ലെങ്കിൽ അന്ന് നിങ്ങളുടെ മരണത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമല്ലോ. നിങ്ങൾ മരിച്ച സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ കോവിഡ് മരണത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല? ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് ആറുമാസം കഴിയുമ്പോഴത്തേക്കും, മരിച്ച ആറുമാസം കഴിയുമ്പോഴത്തേക്ക് കോവിഡ് മരണത്തിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേര് കാണുന്നില്ല, അതുകൊണ്ട് എന്നെ കൂടെ കോവിഡ് മരണ ലിസ്റ്റിൽ പെടുത്തണം. അത് വളരെ പറഞ്ഞില്ലേ, നമ്മൾ മരണം കൊണ്ട് വിലപേശുകയും മരണത്തിന് വ്യാജമായ കാരണങ്ങൾ പറഞ്ഞ് അതിൻ്റെ പേരിൽ പണം പറ്റുകയും ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു അവസ്ഥ പരമദയനീയമാണ്. അത് വാങ്ങുന്നവർ ഞാൻ കുറ്റം പറയുകയല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ, അതായത് ഒരു സാമ്പത്തിക ജീവിതം താറുമാറായ ഒരു സംസ്ഥാനത്തിൻ്റെ തരിശു നിലങ്ങളിൽ ജീവിതത്തിന് വഴികിട്ടാതെ അലയുന്നവർ എന്തു പറഞ്ഞാലും പറയില്ലേ വിഷം സൗജന്യമായി നൽകാമെന്ന് നാളെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ട് ആ വിഷവിതരണ ഡിപ്പോ സൗജന്യം എന്ന് എഴുതി വെച്ചാൽ അത് വാങ്ങാനും കേരളത്തിൽ ആളുണ്ടാകും. മനുഷ്യൻ്റെ മാനസികാവസ്ഥ അതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മാതൃഭൂമിയൊക്കെ എഡിറ്റോറിയൽ എഴുതുമ്പോഴത്തേക്ക് ഈ ധനസഹായം വൈകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കോവിഡ് കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവർക്കെല്ലാം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന ധനസഹായം പിടിച്ചു വെച്ചിട്ട് ഗവൺമെൻറ് എന്തോ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ള മട്ടിലാണ് എഴുതുന്നത്. ഗവൺമെൻറ്റ് മുടിക്കുന്നത് ഈ പണമൊന്നും പിടിച്ചു വെച്ചിട്ടല്ല. നിങ്ങൾ പറയുന്ന അർഹതയുള്ളവരോ അല്ലാത്തവരോ ആയ ആൾക്കാർക്ക് പലതരത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള ധനസഹായം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞില്ലേ നിങ്ങൾ പറയുന്നത് പോലെ അർഹരായിട്ടുള്ള 40,000 പേര് മരിച്ചു, 40,000 പേർക്കും ധനസഹായം കൊടുക്കണമെന്നാണ് കോടതി പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ തയ്യാറാകാത്തത് ഒരുപക്ഷെ പറഞ്ഞില്ലേ ആ ധനകാര്യ വകുപ്പ് അതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ടാകാം. ഇനിയും നിയന്ത്രണങ്ങളില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ
കെട്ട് പൊട്ടിയ പട്ടം പോലെയായി പോകും, ചരട് പൊട്ടിയ പട്ടം പോലെയായി പോകും, എങ്ങോട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പണം അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന പണം കൊടുക്കാതെ പിടിച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ സംസ്ഥാനത്തിന് രക്ഷപ്പെടാനാവില്ല. ഇപ്പോൾ തന്നെ നമുക്ക് KSRTC ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത എന്താണ്? എന്തുകൊണ്ടാണ്? ഒന്ന്, KSRTCയുടെ മിസ്മാനേജ്മെൻറ്റ്. രണ്ടാമത് പറഞ്ഞില്ലേ, ഇപ്പോൾ ബസ്സിൽ ആൾ കയറണം, ആൾ കയറുന്ന ബസ്സുകൾ ഓടിക്കണം, ആ ബസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനേക്കാളേറെ ഈ പറഞ്ഞില്ലേ കടം വാങ്ങുകയും അല്ലാതെയും ഇപ്പോൾ തിരുവനന്തപുരത്തും മറ്റുമൊക്കെ കെട്ടിയ മാളികകളും കോഴിക്കോടുമൊക്കെ ഒക്കെ കിട്ടിയ മാളികകളും അതിൻ്റെ പിന്നിൽ വരുന്ന അഴിമതിയുടെയും തൂർത്തിൻ്റെയും കണക്കുകളൊക്കെ നമ്മൾ ആലോചിക്കണം. ഈ തരത്തിൽ വരുന്ന ഒരു മിസ്മാനേജ്മെൻ്റ് കൊണ്ട് ഈ നമ്മുടെ എക്കോണമിക്ക് വന്ന സ്വാഭാവികമായ തകർച്ച, ആ തകർച്ച നിമിത്തമാണ് നിങ്ങൾ ധനസഹായം കൊടുക്കണമെന്നുകൂടി ഇവിടെ ഒരു കോടതിക്ക് പറയേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ വാർദ്ധക്യ ദശയിലാണ്, എനിക്ക് 70 വയസ്സായി, 75 വയസ്സായി, ഞാൻ മരിച്ചു, എനിക്ക് എന്ത് രോഗം പിടിപെട്ട് മരിച്ചാലും ഗവൺമെൻറ് ധനസഹായം നൽകണമെന്ന് ഒരിക്കലും ഒരു കോടതി ഒരിക്കലും പറയുകയില്ല. അല്ലെങ്കിൽ ഇതൊരു പകർച്ചവ്യാധി പോലെ അങ്ങ് പടർന്ന് പിടിച്ച് എല്ലാവരും തുരുതുരായത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഒന്നിനൊന്ന് അതായിട്ട് ബന്ധപ്പെട്ടങ്ങ് മരിച്ച ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു പകർച്ചവ്യാധിയുടെ സ്വഭാവത്തിലുള്ള മരണം ഇവിടെ ഉണ്ടായിട്ടില്ല, കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതൊരു പകർച്ചവ്യാധി തന്നെയോ എന്നുള്ള കാര്യത്തിലും നമുക്കൊരു അസസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ധനസഹായം കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള രോദനവും മറ്റുമൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ എക്കോണമി എങ്ങനെ ഭദ്രമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നാലോചിക്കണം. ആ എക്കോണമി, ഭദ്രമായൊരു എക്കോണമിയിൽ അവശത അനുഭവിക്കുന്ന ഏത് ജനവിഭാഗത്തിനും അർഹതയുള്ള ധനസഹായം കൊടുക്കാവുന്നതാണ്, അത് കൊടുക്കുകയും വേണം. പക്ഷേ ഈ കോവിഡ് പിടിപെട്ട് മരിച്ചവർ മാത്രമാണ് ധനസഹായത്തിന് അർഹതരായിട്ടുള്ളവർ എന്നുള്ള നിലയിൽ, ഇപ്പോഴങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ധനവിതരണം നടത്തുന്നത് അത് ഭരണഘടന അനുശാസിക്കുന്ന ആ ഇതുണ്ടല്ലോ, ഭരണഘടന ആദ്യമായിട്ട് ഒബ്ജക്റ്റ് ചെയ്യുന്നതാണ് പൗരനും പൗരനും തമ്മിൽ വിവേചനം പാടില്ല. ഒരാൾ കോവിഡ് പിടിച്ച് മരിച്ചു, ഒരാൾ ക്യാൻസർ പിടിച്ച് മരിച്ചു, കോവിഡ് പിടിച്ച് മരിച്ച ആളിന് നിങ്ങൾ ധനസഹായം കൊടുക്കുന്നു, ക്യാൻസർ പിടിച്ച് മരിച്ച ആളിന് ധനസഹായം നൽകുന്നില്ല. അതിൻ്റെ ഒരു യുക്തിയും കൂടി നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കണം. എന്ന് വെച്ചാൽ കോവിഡിനേക്കാളും കുറേ കൂടെ വ്യാപകമായിട്ട് ഇന്നിപ്പോൾ കേരളത്തിലുള്ള ഒരു രോഗമാണ് ക്യാൻസർ. ക്യാൻസർ ഉണ്ടായിട്ടാണോ ഇല്ലായിട്ടാണോ, കോവിഡ് ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ കോവിഡ് ആരോപിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ഇതിൻ്റെ കാര്യത്തിലും നമുക്കുറപ്പുള്ള കാര്യമല്ല ഇത് കോവിഡാണോ എന്നുള്ള കാര്യം. ക്യാൻസറിൻ്റെ കാര്യത്തിലും നമുക്ക് ഉറപ്പില്ല. എന്നാലും നമ്മുടെ കണക്കനുസരിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ക്യാൻസർ രോഗികൾക്കാണ് എന്നുള്ളൊരു നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ക്യാൻസർ രോഗികളുണ്ട്, പിന്നെ കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉണ്ട്, ഈ പറയല്ലേ സ്ട്രോക്ക് ഉണ്ട്, മരിക്കുന്നവരുണ്ട്, പെട്ടെന്ന് തളർന്നു വീണ് മരിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരം രോഗങ്ങളുണ്ട്. ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ടുണ്ട്. ആ ഡയബറ്റീസ് ഒരാളെ ദീർഘകാലം ബാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ സിസ്റ്റം ഏത് സമയത്തും തകരാറിലാകും, അങ്ങനെ മരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഡയബറ്റീസ് പേഷ്യൻസിനും മാസം തോറും ഇത്ര രൂപ ധനസഹായം നൽകുമെന്ന് പറഞ്ഞിട്ട്, മരുന്ന് വാങ്ങാൻ ധനസഹായം നൽകുമെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ്, നല്ല കാര്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ രോഗങ്ങൾക്കിടയിൽ വിവേചനം പാടില്ല. ഒന്ന് പകർച്ചവ്യാധിയാണെന്നും മറ്റത് പകരാത്ത വ്യാധിയാണെന്നും, അതുകൊണ്ട് പകരാത്ത വ്യാധിയാകുമ്പോൾ അങ്ങനെ മരിക്കുന്നവർക്ക് ധനസഹായം നൽകണ്ട എന്നും, പകരുന്ന വ്യാധിയാണെങ്കിൽ അത് ധനസഹായം നൽകണമെന്നും പറയുകയാണ്. അപ്പോൾ ഈ പകരുന്ന വ്യാധിയെ തടയാൻ വേണ്ടി നിങ്ങൾ രണ്ട് വാക്സിൻ എടുത്തിട്ട് ആ വാക്സിൻ എടുക്കുന്നതിൽ 52% പേർക്കും വീണ്ടും ഈ പകരുന്ന വ്യാധി വരുന്നു എന്നുകൂടി പറയുമ്പോഴേക്ക് ഈ വ്യാധിയുടെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു തീർച്ചയും ഇല്ല. തീർച്ചയില്ലാത്ത കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെന്ന് ഏത് കോടതി കൽപ്പിച്ചാലും ആ കോടതിയുടെ കൽപ്പന അസാധുവാണ്. കാര്യം വെച്ചാൽ അവിടെ ഒരു തീർച്ചയുണ്ടാകണം. വൈദ്യശാസ്ത്രപരമായ ഒരു തീർച്ചയില്ലാത്ത പ്രശ്നങ്ങളിൽ ഈ ആശയക്കുഴപ്പങ്ങൾ വർദ്ധിക്കത്തക്ക തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ ഒരു പറഞ്ഞില്ലേ ഒരു 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 തരത്തിൽ പാനിക് ഉണ്ടാക്കുക, ഫ്രം പാനിക് ടു പാരനോയിക എന്നുള്ള അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിൽ ജനങ്ങളെ കൂട്ടത്തോടെ കൊണ്ടുപോകുന്ന ചില പ്രത്യേക സവിശേഷ സാഹചര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹൂ ക്രിയേറ്റഡ് ഇറ്റ് എന്നുള്ളത് പിന്നീട് വരുന്നൊരു പ്രശ്നമാണ്. അത് നമ്മുടെ സാർവദേശീയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത, ഒമിക്രോൺ ഇൻ 89 കൺട്രീസ്, കേസസ് ഡബ്ലിങ് ഇൻ 1.5 to 3 days.
WHO അതായത് കേസസ് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ 1.5 ടു 3 ഡേയ്സ് അതായത് ഒന്നര മൂന്ന് ദിവസത്തിനിടയിൽ അതിൻ്റെ ഒമിക്രോൺ പിടിപെട്ടവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്താണ് ഈ ഒമിക്രോൺ എന്ന് പറയുന്നത് അത് കോവിഡ് തന്നെയാണ് കോവിഡിൻ്റെ വകഭേദമാണ് അതിനെ നമ്മൾ കോവിഡ് എന്ന് തന്നെ വിളിച്ചാൽ മതി ഒരു പുതിയ തരം കോവിഡ് അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒരു വകഭേദം ആ കോവിഡിൻ്റെ വകഭേദം നേരത്തെ നമ്മളെ ബാധിച്ച കോവിഡിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തീർച്ചയുണ്ടോ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഹിന്ദുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഒരുവിധം നമ്മൾ ആ ക്രെഡിബിലിറ്റിയോടെ നമ്മൾ കരുതുന്ന വാർത്തകൾ വരുന്ന ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയാണ് അതിൽ ഒരു ഭാഗം ഞാൻ വായിക്കാം മോർ ഡാറ്റ നീഡഡ് ദർ ആർ സ്റ്റിൽ ലിമിറ്റഡ് ഡാറ്റ ഓൺ ദി ക്ലിനിക്കൽ സിവിയറിറ്റി ഓഫ് ഒമിക്രോൺ അതാണ് ദെർ ഈസ് സ്റ്റിൽ ലിമിറ്റഡ് ഡാറ്റ വളരെ പരിമിതമായ സ്ഥിതിവിവരം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്തിനെപ്പറ്റിയാണ് ഇതിൻ്റെ ഗുരുതര സ്വഭാവത്തെപ്പറ്റി ഇതിൻ്റെ ക്ലിനിക്കൽ സിവിയറിറ്റിയെപ്പറ്റി നമുക്ക് യാതൊരു ധാരണയുമില്ല അതാണ് പറയുന്നത് അതായത് ഇപ്പോൾ രോഗം ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഇന്ത്യയിൽ വന്നിട്ട് തന്നെ ഇപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ചയോളം ആവുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ആ കുറച്ച് വിരലിലുണ്ടാകുന്ന കുറേ രോഗികളുണ്ട് ഈ രോഗികളുടെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അത്ര വലിയ രോഗമൊന്നുമില്ല എന്നാണ് പത്രങ്ങൾ എഴുതുന്നത് പറയത്തക്കതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നുമില്ല ആരും ഗുരുതര സ്വഭാവത്തിലുമില്ല അപ്പോൾ ഗുരുതരമായി നമ്മൾ ബാധിക്കുന്ന ഒരു രോഗമല്ല എങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കോവിഡിൻ്റേതാണെന്നെങ്കിൽ ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിലിരുന്ന് മറ്റ് ജലദോഷമൊക്കെ പനിയൊക്കെ വരുമ്പോൾ ആ ശ്രദ്ധിക്കുന്നതുപോലെ ശ്രദ്ധിച്ചാൽ തീരുന്ന രോഗമാണോ ഇല്ലയോ എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ വൈദ്യശാസ്ത്ര വിഭാഗം അത് പരിശോധിച്ച് ഇവിടെ പറഞ്ഞില്ലേ നമ്മുടെ കയ്യിൽ കുറേ കേസസ് ഉണ്ടല്ലോ ആ കേസസ് പരിശോധിച്ചിട്ട് ഇതിൻ്റെ സിവിയറിറ്റിയെ പറ്റി ആ ഇത് എങ്ങനെയാണ് ആളിനെ ബാധിച്ചിരിക്കുന്ന ആളുടെ സിസ്റ്റത്തെ ബാധിച്ചിരിക്കുന്നത് എത്ര പ്രായമുള്ളവർക്കാണ് മറ്റു രോഗങ്ങളുള്ളവർക്കാണ് ബാധിച്ചിട്ടുള്ളത് രോഗമുള്ളവരെ ഇത് ബാധിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് മറ്റു രോഗങ്ങളില്ലാത്തവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സിവിയറിറ്റിയെക്കുറിച്ച് നമ്മുടേതായൊരു അസസ്മെൻറ്റ് നടത്താൻ നമുക്ക് ഈ കേരളത്തിൻ്റെതായൊരു അസസ്മെൻറ്റ് നടത്താൻ സമയമാകും അതായത് ഇനി അവിടെ നിന്ന് WHO-യിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് CDC പറയണം ഇതിൻ്റെ സിവിയറിറ്റി എന്ന് പറയുന്നത് ഇത്ര ഹാർഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ ഇത് ഭയങ്കരമായിട്ട് സിവിയറാണെന്ന് പറയും നമുക്കിവിടെ നമ്മുടെ ഈ കയ്യിൽ ലഭ്യമായിട്ടുള്ള കേസസ് വെച്ച് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ആ കേസസിന് എന്തൊക്കെയാണ് അവരുടെ ഈ പറഞ്ഞില്ലേ സിസ്റ്റത്തിൽ എന്തൊക്കെ ബലഹീനതകളാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു എംപിരിക്കൽ സിറ്റുവേഷനിൽ നിന്ന് എംപിരിക്കൽ പ്രിമൈസസിൽ നിന്ന് നമുക്ക് നമ്മുടേതായൊരു അസസ്മെൻറ്റ് നടത്താമല്ലോ ഇത് പകരുന്നോ പകരുന്നില്ലയോ എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യമാണിത് ഒരു ജലദോഷം പോലെ വന്നു പോകുന്നതാണെങ്കിൽ അങ്ങ് പകർന്നിട്ട് പോയാലും കാര്യമില്ല ഇപ്പം അതിനേക്കാളും സിവിയറായിട്ടുള്ള ഡിസീസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ICMR പറയുന്നത് ഞങ്ങൾക്ക് അതിൽ തിട്ടമില്ല പിന്നെ ഈ ICMR കാര്യം എന്താണ് അതാണ് പറയുന്നത് മോർ ഡാറ്റ നീഡഡ് ഇനിയും ഡാറ്റ വേണം പക്ഷേ കൂടുതൽ പേർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവിടെ ചൈനയിൽ 3000 പേർക്ക് വന്നു എന്ന് കേട്ട വാരെ ഇവിടെ പാൻഡമിക് ആണെന്ന് പറഞ്ഞ് ഇറ്റലിയിലുണ്ട് എന്ന് കേട്ട ഉടനെ തന്നെ പാൻഡമിക് എന്ന് പ്രഖ്യാപിച്ച ഒരു WHO ആണ് നമുക്കുള്ളത് പക്ഷേ ഇതിനെപ്പറ്റി WHO-ക്കും വ്യക്തതയില്ല ICMR-നും വ്യക്തതയില്ല ആർക്കും വ്യക്തതയില്ല ആ തരത്തിൽ ഒരു അവ്യക്തതാവൽക്കരണത്തിൻ്റേതായ ഒരു സൂചി മുനമ്പിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ അവ്യക്തത ഒരു ആവശ്യമായിത്തീരുന്നത് ഇതാരുടെ ആവശ്യമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞില്ല ഇപ്പോൾ എനിക്കൊരു അസുഖം പിടിപെട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ പരിശോധന നടത്തുന്നു ഇത് കോവിഡിൻ്റെ ഒരു വകഭേദമാണ് കോവിഡിൻ്റെ ഒരു സ്പൈക്ക് അതിൽ ഉദാഹരണം അതിൽ കാണാറുള്ള ഒരു സ്പൈക്കിൻ്റെ അസാധ്യം കൊണ്ട് നമ്മളിതിനെ ഒമിക്രോൺ എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ ഒമിക്രോൺ ബാധിച്ചാൽ അതിൻ്റെ ഇഫക്റ്റ് എന്തായിരിക്കും അതൊരു രോഗിയിലുണ്ടാക്കുന്ന ഇഫക്റ്റ് എന്തായിരിക്കും ഏതെല്ലാം തരത്തിലാണ് ആ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക അതിനെപ്പറ്റിയെങ്കിലും ഒരു വിശദീകരണം ഇതിനിടയ്ക്ക് കൊടുക്കണ്ടേ അത് കൊടുക്കാതിരുന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വരും അവൻ വരും അവനെ പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ അപ്പോൾ അതിൽ ഈ പറഞ്ഞില്ലേ അതിൽ കൃത്യമായ ഒരു ഒളിച്ചു കളി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും
ഇതൊരു കൃത്യമായ ഒളിച്ചുകളിയാണ്. ആ ഇതിൻ്റെ സിവിയറിറ്റിയെ പറ്റി ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് WHO മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും ഏകകണ്ഠമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ജനങ്ങൾ സഹിക്കണോ എന്നുള്ളതാണ് പ്രശ്നം. ഈ തരത്തിലുള്ള ഭയസംശയങ്ങളുടേതായ ഒരു ലോകത്ത് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഭയവും സംശയവും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ശൈലിയായിട്ട് മാറ്റിയിട്ട് ഒരു പുതിയ ജീവിതശൈലി അതിൽ ഇതും കൂടെ നമ്മൾ ഇൻജക്ട് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ കൊണ്ട് നടക്കാം എന്ന് നമ്മളങ്ങ് തീരുമാനിക്കുക. അല്ലാതെ നിങ്ങളിതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള പറയാം ആളുകളെ എവിടെയെങ്കിലും പിടിച്ച് കിടത്തിയാൽ പോരാ. കിടത്തിയിട്ട് അവൻ്റെ രോഗലക്ഷണം ഇതാണ് അല്ലെങ്കിൽ ഒരു ഒരു വേരിയൻ്റ് വരുമ്പോഴത്തേക്ക് മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്താണ്? സാധാരണ കോവിഡ് വന്നപ്പോൾ ആദ്യകാല കോവിഡ് വന്നപ്പോൾ എന്തൊക്കെ ആയിരുന്നു അതിൻ്റെ സിംപ്റ്റംസ്? അന്നൊക്കെ പലതൊക്കെ പറഞ്ഞിരുന്നു ഇത് വന്നു കഴിഞ്ഞാൽ ആ ശരീരമൊക്കെ വല്ലാത്ത വാട്സൊക്കെ വരും, പിന്നെന്താണ് ഈ ഈ തരത്തിലൊരു ഒരു പ്രത്യേക തരം കളർ, അതായത് നമ്മുടെ ഈ ഇതിൻ്റെ RT-PCR കൊടുക്കുന്ന ആ കളറുണ്ടല്ലോ, ആ കളർ ശരീരത്തൊക്കെ ഇങ്ങനെ വരും, വയലറ്റ് കളറൊക്കെ ശരീരത്ത് വരും എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരുടെയും ശരീരത്ത് ഒരൊറ്റ എണ്ണത്തിൻ്റെ ശരീരത്ത് വയലറ്റ് കളറൊന്നും വന്നില്ല. വരാതെ നിങ്ങൾ അവസാനം എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പോയി. അതിലൊന്നും ഒരു തർക്കവുമില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിക്കും. പക്ഷേ നിങ്ങൾ പറയൂ ഈ ഒമിക്രോൺ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആവിർഭവിച്ചിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞില്ലൊരു 6 മാസമെങ്കിലും ആകും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒമിക്രോൺ ഡെത്ത് എന്ന് പറയുന്നത് ആകെ സൗത്ത് ആഫ്രിക്കയിൽ മറ്റാണ് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്, വേറെ എവിടെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. അത് ഇനി കോവിഡ് തന്നെ ആകാം വേറെ എന്തെങ്കിലും ആകാം, നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോയി നോക്കാൻ പോലില്ല. പക്ഷേ നമുക്ക് കേരളത്തിൽ ഒമിക്രോൺ സംശയിക്കുന്നവരെ നമ്മൾ ചികിത്സിക്കുമ്പോൾ, ചികിത്സയ്ക്ക് വിധേയമാക്കുമ്പോൾ അവരുടെ സിംറ്റംസ് എന്താണ്, അത് ഈ പറഞ്ഞ മറ്റ് വേരിയൻസിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ്, ഇത് ഭയങ്കരമായിട്ട് പടർന്നേക്കും. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പകർച്ചയ്ക്ക് വലിയ സാധ്യതയുണ്ട്. പകർന്ന അത്ര സിവിയറായിട്ടുള്ള രോഗമല്ലെങ്കിൽ അത് പകർന്നു എന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, അതും വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കും. എനിക്ക് ജലദോഷം പിടിപെട്ടിട്ടുണ്ടെന്നുള്ള ഞാൻ എനിക്ക് ജലദോഷമാണ് അതുകൊണ്ട് ഞാനിന്ന് യാതൊരു പ്രവർത്തനവും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പോയി അടച്ചു മൂടി കിടക്കാം. എനിക്കൊരു ചെറിയ പനിയും തലവേദന ഉണ്ടെങ്കിലും എനിക്ക് ജോലി ചെയ്യുകയും ചെയ്യാം, കുറേ കഴിയുമ്പോൾ പനിയും തലവേദനയും കിട്ടും. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ റൈസ് ചെയ്യത്തക്ക തരത്തിൽ നമ്മുടെ ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരുവിധമുള്ള ആ ചെറിയ ചെറിയ രോഗങ്ങളും വ്യാധികളും ഒക്കെ ഇല്ലാതായിത്തീരും. അപ്പോൾ ഇത് ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് അവിടെ നിന്നിട്ട് പടിഞ്ഞാറ് നിന്നിട്ട് തമ്പുരാൻ ഇനി അതിനെപ്പറ്റി ഒരു തിട്ടൂരം ഇറക്കിയിട്ട് ആ തിട്ടൂരം ഇങ്ങോട്ട് വാങ്ങി പരിഭാഷപ്പെടുത്തി തെറ്റായും ശരിയായും വ്യാഖ്യാനിച്ച് അതിൻ്റെ പേരിൽ കുറേ സർക്കസുകളും ഇനി കുറേ ആ സാധനങ്ങളും കൂടെ വാങ്ങി കൂട്ടി അതിലും കൂടി കുറേ അഴിമതി നടത്തി പിന്നെ അതിന് പറഞ്ഞില്ലേ കുറേ പേര് അതുകൊണ്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും ആ പിന്നെയും ഒരു ലോക്ക്ഡൗൺ ആ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിനെയും പിന്നീട് ആളുകളുടെ വായ മൂടി കെട്ടുന്നതിന് ആളുകളെ വീട്ടിൽ ചുരുട്ടുകൂട്ടിയിടുന്നതിനും ഒക്കെയുള്ള ഒരു പുറപ്പാടാണെങ്കിൽ അതിനെ ഇപ്പോഴേ പ്രതിരോധിക്കേണ്ട കാര്യം. നിങ്ങൾ ആദ്യം വസ്തുതകൾ പറയും. ഇത് പറഞ്ഞ ഈ ഇന്നത്തെ ഡേറ്റ് ജനീവയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടാണ്, December 19. നിങ്ങൾ ഈ ഒമിക്രോണിനെ പറ്റി കേട്ട് തുടങ്ങി എന്നതിലാണ് December 19 ഇതിൻ്റെ സിവിയറിറ്റിയെ പറ്റി വ്യക്തതയോടെ ഒന്ന് സംസാരിക്കാൻ WHO കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഈ സ്ഥാപനം പിരിച്ചു വിട്ടിട്ട് എവിടെയെങ്കിലും പൊയ്ക്കൂടെ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. More data are needed to understand the severity profile and how severity is impacted by vaccination and pre-existing immunity. അപ്പോൾ ആ സിവിയറിറ്റിയെ വാക്സിനേഷൻ കൊണ്ട് എത്രത്തോളം തടയാൻ, സിവിയറിറ്റി എത്രയെന്നൊക്കെ അറിഞ്ഞുകൂടാ? സിവിയറിറ്റി അറിഞ്ഞാലല്ലേ അതിന് വാക്സിനേഷൻ അതിന് മേലെ എത്ര പ്രവർത്തിക്കുമെന്ന് അറിയാൻ പറ്റൂ. ആൻഡ് പ്രീ എക്സിസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി, അതായത് ഇത് പറയുന്ന ഒരു ഫലിതമാണ്. നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഈ രോഗബാധ ഉണ്ടായാലും ആ ഇമ്മ്യൂണിറ്റി കൊണ്ട് നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. അത് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യാൻ കഴിയും പ്രീ എക്സിസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി കൊണ്ടോ വാക്സിനേഷൻ കൊണ്ടോ ഇതിൻ്റെ സിവിയറിറ്റിയെ എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഒരു വിവരവുമില്ല. അപ്പോൾ ഈ രോഗം വരുന്നു എന്നുള്ളതല്ല, നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി കൊണ്ട് തന്നെ ഇതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കും, വാക്സിനേഷൻ കൊണ്ടും പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് അവിടെ വരുന്ന അർത്ഥം. ഇറ്റ് ആഡഡ് ദേർ ആർ സ്റ്റിൽ ലിമിറ്റഡ് അവൈലബിൾ ഡേറ്റ, വളരെ പരിമിതമായിട്ടുള്ള ഡാറ്റ ഉണ്ട്. ആൻഡ് നോ പിയർ റിവ്യൂഡ് എവിഡൻസ് ഓൺ വാക്സിൻ എഫിക്കസി. പക്ഷേ
വാക്സിൻ എഫിക്കസിയെക്കുറിച്ച് വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ടിൽ മറ്റതുണ്ടോ? കോവിഡിനുണ്ടോ? കോവിഡിന് നിങ്ങൾ പറഞ്ഞിരുന്നത് എന്താണ്? ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പലതരം വാക്സിനുകളുണ്ട്. ഈ വാക്സിനുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു രോഗമോക്ഷം തരും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? രോഗത്തെ പ്രതിരോധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതായത് പരിശോധിച്ചതിൽ 52% പേര് ഡബിൾ ഡോസ് എടുത്തിട്ടുള്ളവർക്കാണ് വീണ്ടും ഈ റീഇൻഫെക്ഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വാക്സിൻ കൊണ്ടുള്ള പ്രയോജനത്തിന് വലിയ പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ്റെ എഫിക്കസിയെ പറ്റിയൊന്നും നമുക്ക് പറയാനാകില്ല എന്നാണ് പറയുന്നത്. ഓർ ഇഫക്റ്റീവ്നെസ് ടു ഡേറ്റ്, വാക്സിൻ എഫിക്കസി ഓർ ഇഫക്റ്റീവ്നെസ് ടു ഡേറ്റ് ഫോർ ഒമിക്രോൺ. അപ്പോൾ WHO warned that with cases rising so rapidly, hospital could be overwhelmed in some places. Hospitalizations in UK and South Africa continue to rise and given rapidly increasing case counts, it is possible that many healthcare systems may be quickly overwhelmed. അപ്പോൾ അവിടെയൊക്കെ ബ്രിട്ടനിലും സൗത്ത് ആഫ്രിക്കയിലൊക്കെ പടരുന്നുണ്ട്. പടർന്നിട്ട് അവിടെ ഒന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടൊന്നുമില്ല. ഇനി ഇതിനെക്കുറിച്ച് തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിട്ടുള്ള പ്രഭു ചൗള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമില്ല, അദ്ദേഹം ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കോവിഡിനെ ട്രീറ്റ് ചെയ്ത, ഞാൻ അദ്ദേഹം പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും യോജിക്കുന്നില്ല എങ്കിൽ പോലും അത് പറയുന്നില്ല, പലർക്കും പല വ്യൂസ് ഉണ്ടാകാം. അദ്ദേഹം പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഈസ് എൻ ആഡേജ് ആപ്റ്റ് ഫോർ ദി ടൈംസ് സിൻസ് ഡിലേയിങ് വാക്സിനേഷൻസ് ഈസ് പ്രൊക്രസ്റ്റിനേഷൻ വിതൗട്ട് ജസ്റ്റിഫിക്കേഷൻ. അദ്ദേഹം ഡിലേയിങ് വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരുതരം പ്രൊക്രസ്റ്റിനേഷനാണ് എന്നാണ് പറയുന്നത്. പ്രൊക്രസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ശരീരത്തിൻ്റെ ആകൃതിക്കൊത്ത്, നമ്മൾ കട്ടിലിൻ്റെ ആകൃതിക്കൊത്ത് ശരീരം മുറിച്ച് വയ്ക്കുക എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു രീതി. ഇതിൻ്റെ ചികിത്സാക്രമം അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു കോവിഡിൻ്റെ കട്ടിലുണ്ട്. ആ കോവിഡിൻ്റെ കട്ടിൽ കിടത്തക്ക തരത്തിൽ നമ്മളെ കൊണ്ട് കിടത്തിയിട്ട് നമ്മുടെ ശരീരം അതിനനുസരിച്ച് മുറിച്ച് വെച്ചിട്ട് ഇയാൾക്ക് കോവിഡാണെന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് പ്രൈം മിനിസ്റ്ററും അമിത്ഷായും വളരെ ബിസി വിത്ത് ഇലക്ഷനിയറിംഗ് ഇൻ പോൾ ബൗണ്ട് സ്റ്റേറ്റ്സ്. ബാബൂസ് ആൻഡ് ടെക്നോക്രാറ്റ്സ് ആർ അൺവില്ലിങ് ടു ടേക്ക് എ സ്റ്റാൻഡ് ഓൺ യൂണിഫൈഡ് ജാബ് പോളിസി ആൻഡ് വി ഡോണ്ട് ഹാവ് എ യൂണിഫൈഡ് ജാബ് പോളിസി ഓർ വാക്സിൻ പോളിസി. അപ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും, പ്രധാനമന്ത്രി പോയാലും ഉണ്ടല്ലോ, അമിത്ഷായും കൂടെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടെക്നോക്രാറ്റ്സിനും ബാബൂസിനും ഒരു യൂണിഫൈഡ് ജാബ് പോളിസി, അതായത് ബൂസ്റ്റർ ഡോസ് കൊടുക്കണോ കൊടുക്കണ്ടേ, ഈ രണ്ടെണ്ണം കൊടുത്തത് തന്നെ ശരിയായോ, അതിൻ്റെ റിസൾട്ട് എന്താണെന്നതിനെ പറ്റിയും നമുക്കൊന്നും അതൊരു ബോധവുമില്ല. നമ്മൾ അബോധന്മാരുടെ ആ ഒരു ഭരണത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നോർ ആർ ദേ റെഡി വിത്ത് റിസർച്ച് ഓർ സ്റ്റഡീസ് ടു പ്രസൻറ്റ് ക്രെഡിബിൾ സൊല്യൂഷൻസ് ടു ദി പി എം. ഇപ്പോൾ നമ്മുടെ ബാബൂസ് ആൻഡ് ടെക്നോക്രാറ്റ്സ് എന്ന് പറയുന്നത്, ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസത്തോടെ പറയുന്നത് ആൻഡ് ടെക്നോക്രാറ്റ്സ്, ഈ ടെക്നോളജിക്കൽ ലെവലിൽ ഇതിൻ്റെ എപ്പിഡമോളജിസ്റ്റുകളും അതിനെ സംബന്ധിക്കുന്ന വൈദ്യശാസ്ത്ര രംഗത്ത് പ്രഗത്ഭന്മാരും ICMR വിദ്വാൻമാരും ഇവർക്കൊന്നും തന്നെ പ്രധാനമന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ വിവരം കൊടുക്കാൻ കഴിയുന്നുമില്ല. വേഴ്സ്, ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് അതോറിറ്റീസ് ആൻഡ് ദി ഡോമിനേഷൻ ഓഫ് എ ഫ്യൂ ഇൻഡിവിജ്വൽസ് ഹാവ് പൊള്യൂട്ടഡ് പാൻഡമിക് ഹാൻഡ്ലിംഗ്. അത് വളരെ ശരിയായൊരു ക്രിറ്റിസിസമാണ്. എന്താണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് അതോറിറ്റീസ്? എല്ലാവരും അതോറിറ്റീസാണ്. മൾട്ടിപ്ലിസിറ്റി ഓഫ് അതോറിറ്റീസ് ആൻഡ് ദി ഡോമിനേഷൻ ഓഫ് എ ഫ്യൂ ഇൻഡിവിജ്വൽസ്. ഒരുപാട് അതോറിറ്റീസ് ഉണ്ടാകുകയും അതിൽ കുറേ പേര്, എ ഫ്യൂ ഇൻഡിവിജ്വൽസ്, അവരുടെ ഒരു ഡോമിനേഷൻ, അവർ പറയുന്നതാണ് ശരി, അവരങ്ങനെ പറയുമ്പോൾ അത് ശരി, അവരിങ്ങനെ പറയുമ്പോൾ ഇത് ശരി. ഇത് നമ്മൾ പറഞ്ഞില്ല, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ക്രിറ്റിസം വരുന്നു പറഞ്ഞാൽ ഭയങ്കര പറഞ്ഞില്ല, ഇതിനേക്കാളും ഒരു ഒരു അഗ്രസീവായിട്ടുള്ള ക്രിറ്റിസിസം ഇല്ല. എന്താണ് എ ഫ്യൂ ഇൻഡിവിജ്വൽസ് ആർ ഡോമിനേറ്റിംഗ് എന്ന് പറയുകയാണ്. മൾട്ടിപ്ലിസിറ്റി ഓഫ് അതോറിറ്റീസ്, അവിടെ കാണുന്നതും ആധികാരികമായ പ്രസ്താവന, ഇവിടെ കാണുന്നതും ആധികാരികമായ പ്രസ്താവന, ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി പ്രസ്താവന പുറപ്പെടുവിക്കുവാൻ ശേഷിയുള്ള സംഘങ്ങളുടെ അതിൻ്റെ ബഹുത്വം,
അത് ഒരു ഭാഗത്തുണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ടെന്താണ്, സ്റ്റിൽ ദർ ആർ സം പീപ്പിൾ ഹു ആർ ഡോമിനേറ്റിംഗ്, ഇതിനെല്ലാം ഡോമിനേറ്റ് ചെയ്യുന്ന ചില ആൾക്കാർ, ഒരു പോൾ എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട് ICMR-ൻ്റെ, അദ്ദേഹം കൂടെ ഓരോ പ്രസ്താവനകൾ ഇറക്കുകയും ആ പ്രസ്താവനകൾ പിൻവലിച്ചതിന് ശേഷം പുതിയ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഹൈക്കോടതി ഇതിനെപ്പറ്റി ഒരു തീരുമാനത്തിൽ, അല്ല നമ്മുടെ സുപ്രീം കോടതി ഇതിനെക്കുറിച്ചൊരു തീരുമാനത്തിലെത്തിയാണ്. ഇത്രയും കൺഫ്യൂഷൻ ഈ രംഗത്തുണ്ട് എന്ന് പ്രഭു ചൗള പറയുമ്പോൾ, അതിനിടയിൽ നിന്നുകൊണ്ട് ആ നിങ്ങൾ കൃത്യമായിട്ട് ഇത്ര പേര് ഇത് മരിച്ചിട്ടുണ്ടോ നിങ്ങളങ്ങ് തീരുമാനിക്കുക എന്ന് കോടതി കൂടി പറയണം. കാരണം ഇവർക്ക് കഴിയുന്നില്ല കോവിഡ് ഹാൻഡ്, അത് പറഞ്ഞില്ല, അത് മിസ്മാനേജ്മെൻ്റ് എന്നല്ല പറയേണ്ടത്, അത് മാൻ ഹാൻഡ്ലിംഗ് എന്നാണ് പറയേണ്ടത്. മാൻ ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ ആളുകളുടെ വില അക്രമം പ്രവർത്തിക്കുന്നതാണ്. മാൻ ഹാൻഡ്ലിംഗ് ഓഫ് കോവിഡ് എന്നാണ് പറയേണ്ടത്, മിസ്മാനേജ്മെൻ്റ് ഓഫ് കോവിഡ് എന്നല്ല പറയുന്നത്, മിസ് ഡയഗ്നോസിസ് എന്നല്ല പറയേണ്ടത്, മാൽ ട്രീറ്റ്മെൻ്റ് എന്നല്ല പറയേണ്ടത്, ആ മാൻ ഹാൻഡ്ലിംഗ് എന്നാണ് അതിനെ പറയേണ്ടത്. പാൻഡമിക് ഹാൻഡ്ലിങ്ങിൽ വന്നിരിക്കുന്ന, ഇറ്റ് ഹാസ് പൊള്യൂട്ടഡ് പാൻഡമിക് ഹാൻഡ്ലിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാൻഡമിക് എന്ന് പറയുന്നത് തന്നെ ഒരു പൊള്യൂഷനാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഫർദർ പൊള്യൂട്ടഡ് പാൻഡമിക് ഹാൻഡ്ലിംഗ്. ഡോണ്ട് വെയിറ്റ് ഫോർ ടുമോറോ, വാട്ട് യു ക്യാൻ ഡു ടുഡേ ഈസ് എ ലെസൺ ഫോർ കൊറോണ ക്യാപ്റ്റൻസ് ഇൻ ബാബുഡം ഷുഡ് പേ ഹീഡ് ടു. നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇന്നിപ്പോൾ കൊറോണ വന്നു അല്ലെങ്കിൽ ഒമിക്രോൺ വന്നു, ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ പറ്റുമോ? അതാണ് ബാബൂസ് ചെയ്യേണ്ടതെന്നാണ് പ്രഭു ചൗള പറയുന്നത്. നോക്കുമല്ലെങ്കിലും അറിയാമെങ്കിലേ പറയാൻ പറ്റൂ. പാൻഡമിക് പാരോനയ്യ ഹാസ് സ്ട്രക്ക് ദി വേൾഡ് വിത്ത് ഒമിക്രോൺ നിയർലി പാരലൈസിങ് എക്കോണമീസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എ പാരനോയ ഈസ് ഹാസ് സ്ട്രക്ക് ദി വേൾഡ്. പാരനോയ എന്ന് പറഞ്ഞാൽ ആ സംശയാകുലമായ ഭയം, അതായത് നമ്മളെ പിടികൂടി നമ്മളെ തകർക്കുമോ എന്നുള്ള സംശയവും ഭയം, ഭയവും സംശയവും ചേർന്ന ഒരവസ്ഥയ്ക്കാണ് പാരനോയി, ആ പാരനോയിഡ് സ്കിസോഫ്രേനിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇല്ലാത്തത് ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരവസ്ഥയാണ് പാരനോയ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പാരനോയ എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലാത്തത് ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ സംശയം ഉണ്ടാകുകയും ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭയം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാരനോയ്ക്ക് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഹാസ് വിത്ത് ഒമിക്രോൺ നിയർലി പാരലൈസിങ് എക്കോണമീസ്, ദാറ്റ് ഈസ് ദി മേജർ പോയിൻറ്റ്. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ എക്കോണമി പാരലൈസ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കേരളയിൽ ഉരുട്ടുന്നതിനെ പറ്റി ആലോചിക്കാം, പക്ഷേ മനുഷ്യജന്മം ജനിച്ചവർക്ക് അങ്ങനെ അതിനെപ്പറ്റിയല്ല ആലോചിക്കാൻ തോന്നുക. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയാണ് നമ്മൾ അധികാരികളോട് ആവശ്യപ്പെടേണ്ടത്. ആ വ്യക്തത നൽകുന്നതിന് പകരം സ്റ്റാൻഡേർഡ് ഗേജിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി പ്രസംഗിക്കുകയും അതിൻ്റെ കിക്ക്ബാക്കുകൾ പങ്കുവയ്ക്കുന്നതിനെപ്പറ്റി തീരുമാനിക്കുകയും നമ്മുടെ ജോൺ ബ്രിട്ടാസിൻ്റെ പത്നിയെ കേരളയിലിൻ്റെ ജനറൽ മാനേജറായിട്ട് നിയമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ അവസരം ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു, ഇയാൾ പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ എക്കോണമിയെ പാരലൈസ് ചെയ്യത്തക്ക തരത്തിൽ ഒമിക്രോൺ അങ്ങനെ വ്യാപിക്കുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാണ് പ്രഭു ചൗള ഇന്ത്യ എക്സ്പ്രസിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്കോണമി പാരലൈസ് ചെയ്യുന്നുണ്ടോ? പാരലൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എക്കോണമി ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ എക്കോണമി ഒരിക്കലും പാരലൈസ് ചെയ്യണമെങ്കിൽ ഒരു ശരീരം വേണം. നമുക്ക് പാരാലിസിസ് ഉണ്ടാവണമെങ്കിൽ ഒരു ശരീരം വേണം. നമുക്ക് ശരീരമില്ല, നമുക്ക് ആത്മാവ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ആത്മീയവാദികളുടെ ലോകമാണ്. നമ്മുടെ പണം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമൂർത്തമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അമൂർത്തമാണെന്ന് പറയാം. അതുകൊണ്ട് ഇറ്റ് വുഡ് പാരലൈസ് എക്കോണമി, ദാറ്റ് ഈസ് ദ മേജർ ഇഷ്യൂ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഈ തരത്തിൽ അതിനെ മരവിപ്പിക്കും, അതിനെ പാരലൈസ് ചെയ്യും. അതാണ് പറയാൻ പാരലൈസിങ് എക്കോണമീസ്. Yet global scientists, medical professionals and administrators seem lost in the wellness wilderness. None of them offer instant solutions or remedies, only sermons. അതെ, ഇവിടെ ഉള്ള ആൾക്കാരെക്കുറിച്ച് മാത്രമല്ല, ലോകത്താകെയുള്ള ആരും റെമഡീസ് പറയുന്നില്ല. ഒള്ളി സെർമൺസ് ആർ ദർ, അതായത് വേദവചനങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, മന്ത്രങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലാതെ മരുന്ന് നമുക്ക് കിട്ടുന്നില്ല. മന്ത്രം നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്.
COVID is the karma of Kali Yuga since its cyclical nature ensures that even before the first mutation is contained, a new variety arrives. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം കുറേയധികം ചോദ്യങ്ങൾ ഇവിടുത്തെ ആൾക്കാരെടുത്ത് ചോദിക്കുകയാണ്. ചോദിച്ചിട്ട് അതൊരു പ്രയോജനമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസൂച്ചവളെ വിട്ട് കളയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോധപൂർവം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ പിന്നിൽ പറഞ്ഞില്ലേ കോർപ്പറേറ്റ്സിന് അവരുടേതായിട്ടുള്ള താല്പര്യമുണ്ട്. അതായത് ലോകത്ത് തന്നെ ആർക്കും ഇതിന് മന്ത്രം പറയാൻ കഴിയുന്നുണ്ട്, ഒരിക്കലും മരുന്ന് പറയാൻ കഴിയുന്നില്ല. നമ്മുടെ ഈ ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട നമ്മുടെ WHO എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഉണ്ടല്ലോ, ആ സംഘടനയ്ക്ക് ഇതുവരെ ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഇപ്പം ഞാൻ ആ മാതൃഭൂമിയിൽ ബ്ലോഗപ്പ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് എത്രയോ കുടുംബങ്ങൾ കത്താണിയായിരുന്നവരെയാണ് മഹാമാരി, ഈ മഹാമാരി മാത്രമേ കവർന്നെടുത്തിട്ടുള്ളൂ, ഈ മഹാമാരി എത്ര പേരെ കവർന്നെടുത്തിട്ടുള്ളതെന്നും ആ മഹാമാരിയിൽ പെടാതെ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്നുള്ള കണക്കും കൂടെ എടുക്കണം. മഹാമാരി കവർന്നെടുത്തത് ഈ എത്ര പേരാണ് ഇവിടെ കവർന്നെടുത്തത്, കേരളത്തിൽ 40,000 പേര് കവർന്നെടുത്തിട്ടുണ്ടോ ഈ 2 വർഷത്തിനുള്ളിൽ? 40,000 പേര് ഇതുകൊണ്ട് മാത്രം മരിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന കണക്കിനൊക്കെ ഒരു ഔചിത്യം ഉണ്ടാകണം. വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോയിട്ട് അവരെയൊക്കെ മഹാമാരിയാണ് കവർന്നെടുത്തത്, മഹാമാരി അല്ലെങ്കിലും ഏത് മാരി കവർന്നെടുത്താലും നഷ്ടം നഷ്ടം തന്നെയാണ്. ഒരു മഹാമാരി കവർന്നെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസും അതിന് ഇൻക്രിമെൻറ്റും കൊടുക്കണമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു മാതൃഭൂമിയിൽ വന്നിരിക്കുന്നത് രണ്ടായിട്ട് അലോക് കുമാറിൻ്റേതായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്വയംഭൂവായ ലിംഗം, റിട്ടയർഡ് പ്രിൻസിപ്പൽ ചീഫ് എഞ്ചിനീയർ ഇന്ത്യൻ റെയിൽവേ, മറ്റേ ആളും പ്രിൻസിപ്പൽ ചീഫ് എഞ്ചിനീയർ തന്നെയാണ്, ഇയാളും റിട്ടയർഡ് ചീഫ് പ്രിൻസിപ്പൽ എഞ്ചിനീയർ തന്നെയാണ്. അദ്ദേഹം സിൽവർ ലൈൻ മികച്ചത് പഠന റിപ്പോർട്ടിൽ കൃത്രിമമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന കാര്യത്തിൽ ഞാൻ പറയില്ലേ, ദി ഓൺലി റെലവൻറ്റ് ക്വസ്റ്റ്യൻ ഈസ്, അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് ഗേജിൻ്റെ മേന്മ എത്രയാണ്, ബ്രോഡ് ഗേജ് എത്ര കുഴപ്പം പിടിച്ചതാണ്, ബ്രോഡ് ഗേജ് ആണെങ്കിൽ സ്പീഡിൽ ഓടില്ല, സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ വേണം എന്ന് പറയുമ്പോഴും അലോക് കുമാർ കൊണ്ടുവരുന്ന ഒരു ആരോപണമുണ്ട്, ഈ സ്റ്റാൻഡേർഡ് ഗേജിന് വേണ്ടി ഇൻസിസ്റ്റ് ചെയ്തത് ഇതിന് പണം കടം തരുന്നവനാണ്, പലിശയ്ക്ക് പണം കടം തരുന്നവനാണ്, അവൻ്റെ ഡിക്റ്റേറ്ററാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗേജിന് ഒരു മാർക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ പലയിടത്തും പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള ഗേജുകളാണുള്ളത്. നമ്മൾ ആദ്യം നോക്കിയുടെ മീറ്റർ ഗേജ് ആയിരുന്നു, നമുക്ക് പിന്നെ ബ്രോഡ് ഗേജ് കൊണ്ടുവന്നു. ലോകത്ത് പലയിടത്തും ബ്രോഡ് ഗേജ് ഉണ്ട്, ലോകത്ത് പലയിടത്തും സ്റ്റാൻഡേർഡ് ഗേജുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് യൂണിവേഴ്സൽ തലത്തിൽ വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന അതിൻ്റെ പ്രൊഡക്ഷനോ അതിൻ്റെ വിപണിയോ ഉണ്ട്. അതിൻ്റെ വിപണിയുടെ ആൾക്കാരുടെ വക്താവായി നിന്നുകൊണ്ട് പണം നമ്മൾ ചോദിച്ചപ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് ആണെങ്കിൽ പണം തരാം എന്നൊരു കണ്ടീഷൻ പറഞ്ഞു എന്ന് അലോക് കുമാർ പറയുന്നു. അത് അവരുടെ നിർദ്ദേശമായിരുന്നു, അല്ലാതെ നമ്മുടെ ചോയ്സ് അല്ലായിരുന്നു എന്ന് പറയുന്നു. അതിന് ഈ സ്വയംഭൂ ലിംഗം, ഇത് സ്വയംഭൂവായിട്ടുണ്ടായ ഒരു ബോധമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ സ്വയം ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹം കോട്ട് ചെയ്യുന്നത് സിസ്ട്രയുടെ റിപ്പോർട്ടാണ്, അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്ത് സിസ്ട്ര എന്ന് പറയുന്ന ഒരു പ്രഹേളികയാണ്. ഇനി അതിൻ്റെ എക്സ്പാൻഷനിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. സിസ്ട്ര എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സിൽവർ ലൈൻ്റെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയ ജനറൽ കൺസൾട്ടൻറ്റ്. ഇതെല്ലാം കൺസൾട്ടൻസികളാണ്. കൺസൾട്ടൻസികളുടെ റിപ്പോർട്ട് കിട്ടിയ പാടെ പകുതിയാകുന്നതിന് മുമ്പ് തന്നെ പദ്ധതി നടപ്പിലാക്കാമെന്ന് കരുതുന്ന ഒരു അത്ഭുത പ്രവർത്തനം, ദിവ്യാത്ഭുത പ്രവർത്തനം നടന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നിൻ്റെ ഫീസിബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കൺസൾട്ടൻസിയെ നിയമിക്കുന്നത്. ആ കൺസൾട്ടൻസി ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു, അതിന് വിപരീതമായ മറ്റൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. ഏത് റിപ്പോർട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇത് നടപ്പിലാക്കുമെന്ന് പറയുന്നു, നമ്മൾ സ്റ്റാൻഡേർഡ് ഗേജ് കൊണ്ടുവരുമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു കൺസൾട്ടൻസിയാണ്. ആ കൺസൾട്ടൻ്റ് സ്ഥാപനമായ സിസ്ട്രയുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ് ലേഖൻ. ഈ സ്വയംഭൂലിംഗം എന്ന് പറയുന്ന ആള് സിസ്ട്രയുടെ പ്രോജക്ട് ഡയറക്ടറാണെന്ന് വിചാരിക്കും പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സിസ്ട്ര എന്ന് പറയുന്നത് അത് ശരിക്ക് എക്സ്ക്ലൂസീവായിട്ട് ഇന്ത്യക്കാരടങ്ങുന്ന ഒരു കമ്പനി ആയിരിക്കും എന്നൊക്കെ നമ്മൾ ധരിച്ചേക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ധരിക്കരുത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ഡി പി ആർ തയ്യാറാക്കുന്നതിന് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെയാണ് സ്വയംഭൂവായ ഈ സ്വയംഭൂലിംഗം ചെന്നുപെട്ട് അവിടെ അതിൻ്റെ ഒരു ഘടകമായി നിന്നുകൊണ്ടാണ് അയാൾ പറയുന്നത്. സിസ്റ്റർ എന്ന് പറയുന്ന കൺസൾട്ടൻസിയുടെ റിപ്പോർട്ടിനെയാണ് ഇയാൾ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇയാൾ ആരാണ്? സിസ്റ്ററയുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ്. സിസ്റ്ററയുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ്. സിസ്റ്റർ എന്ന് പറയുന്ന കൺസൾട്ടൻസിയുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ് ഈ സ്വയംഭൂലിംഗം. ആ അപ്പോൾ അദ്ദേഹം പറയുന്നത്, സിസ്റ്ററയുടെ റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ കൃത്രിമം ഒന്നും നടന്നിട്ടില്ല, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇവർ തമ്മിലുള്ള ഈ പറഞ്ഞില്ലേ, ഈ കൺസൾട്ടൻസികൾ തമ്മിലുള്ള തർക്കം, ഫീഡ്ബാക്ക്, കമ്മീഷൻ, അടിപിടി, അഴിമതി, ഇതൊക്കെയാണ് ഇവിടെ ഈ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്കിതേ ഉള്ളൂ, നമ്മൾ ഈ സിസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് ഈ പറഞ്ഞ ഇന്ത്യക്കാരുടെ ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി ആണെന്ന് വിചാരിക്കും. അതിലൊരു സ്വയംഭൂലിംഗം അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയംഭൂവായിട്ട് അവതരിച്ചതാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. സിസ്റ്റർ എന്ന് പറയുന്നത് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിസ്റ്ററയിലെ ടി പി ആർ തയ്യാറാക്കുന്നതിന് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിസ്റ്ററയിലെ വിദഗ്ധരുടെ സേവനം ലഭ്യമായിരിക്കുന്നു. അപ്പോൾ സിസ്റ്ററയുടെ റിപ്പോർട്ട് എന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്, ഭൂലിംഗത്തിൻ്റെ റിപ്പോർട്ടല്ല. സിസ്റ്ററയുടെ വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുന്ന പറഞ്ഞാൽ സിസ്റ്റർ റിപ്പോർട്ട് കൊടുത്തിട്ട് സിസ്റ്ററയുടെ വിദഗ്ധരുടെ സേവനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിപ്പോർട്ട് ബൈ സിസ്റ്റർ. സിസ്റ്റർ എന്ന് പറയുന്ന പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അല്ല, അതിലുള്ളവരുടെ സേവനം ലഭ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സിസ്റ്ററയുടെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അതിലുള്ളവരുടെ അല്ലാതെ വേറെ പുറത്ത് ചെയ്യുന്നവരുടെ സേവനമാണോ കൊടുക്കുന്നത്? എന്തൊക്കെ അസംബന്ധങ്ങളാണ് എഴുതി പിടിപ്പിക്കുന്നത്? സിസ്റ്ററയുടെ ചീഫ് പ്രോജക്റ്റ് ഡയറക്ടർ ഫോലസ് അപ്പോസ്തലസ്, ഇദ്ദേഹം ഒരു പ്രോജക്റ്റ് ഡയറക്ടറാണ്, പക്ഷേ അതിൻ്റെ ചീഫ് പ്രോജക്റ്റ് ഡയറക്ടർ ഫൂലിംഗം അല്ല ഫൂലിംഗം ഒരു പ്രോജക്റ്റ് ഡയറക്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഡയറക്ടർമാരായിരിക്കും സിസ്റ്ററയിൽ. അപ്പോൾ അതിലുള്ളൊരു പ്രോജക്റ്റ് ഡയറക്ടർമാരാണ്. അതിൽ ചീഫ് പ്രോജക്റ്റ് ഡയറക്ടർ ഫോലസ് അപ്പോസ്തലസ്, അപ്പോസ്തലൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോസ്തലസ് ആകുമ്പോഴത്തേക്ക് ആ അദ്ദേഹം പാരീസിലുള്ള ആളായതുകൊണ്ട് ഫ്രഞ്ചുകാരനായതുകൊണ്ട് അങ്ങനെ എഴുതുന്നതായിരിക്കും. സാങ്കേതിക വിദഗ്ധരായ റിനോൾഡ് ഇംഗ്ലീഷ് മാർട്ടിൻ, ഴാങ് ക്രിസ്റ്റഫർ തുടങ്ങിയവരിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക ഉപദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്നതിനകത്ത് അർത്ഥം എന്താണ്? സിസ്റ്ററയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന് ഇവരിൽ നിന്നൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ കൊടുക്കാൻ, അല്ലെങ്കിൽ അവർ ഒരു കൺസൾട്ടൻസി എന്ന് പറഞ്ഞിരിക്കുന്നതിന്. ഇത് പാരീസിലെ ഒരു സ്ഥാപനത്തിന് നമ്മൾ കൺസൾട്ടൻസിക്ക് കൊടുത്തു. ആ കൺസൾട്ടൻസി ഫീ എത്രയാണെന്ന് ഗവൺമെൻറ് ആദ്യം പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ലാവലിൻ്റെ കൺസൾട്ടൻസി ഫീ എത്ര കോടിയായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൺസൾട്ടൻസി ഫീ എന്ന് പറയുന്നത് സിസ്റ്റർ ഇങ്ങോട്ട് തന്നതാണോ നമ്മൾ അങ്ങോട്ട് കൊടുത്തതാണോ, നമ്മൾ നേരത്തെ ആ ഈ ഒരു കരാർ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഗേജ് കൊണ്ടുവരാൻ വേണ്ടി സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാശ് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് പിന്നെ കൺസൾട്ടൻസി എന്ന രീതിയിൽ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് വാങ്ങി, അങ്ങനെയുള്ള പണമിടപാടുകളുടെ ഒരു ദുരൂഹത ഇവിടെ ഉണ്ടായവരാണ്. നിങ്ങളൊരു കൺസൾട്ടൻസി ഏർപ്പെടുത്തിയോ കേരള ഗവൺമെൻറ്? സിസ്റ്ററയുടെ റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ സിസ്റ്ററയും ഈ പദ്ധതിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു വിദേശ കൺസൾട്ടൻസി ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ആ വിദേശ കൺസൾട്ടൻസി മുഖത്തലയും കൊല്ലവും തമ്മിലുള്ള ദൂരം എത്രയാണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് ഫൂലിംഗത്ത് നിന്ന് മനസ്സിലാകുന്നത്. മുഖത്തലയും കൊല്ലവും തമ്മിലുള്ള ദൂരം, കൊല്ലം ടൗണും തമ്മിലുള്ള ദൂരം എത്രയാണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബൈപ്പാസൊക്കെ വരുമ്പോഴത്തേക്കും ആ ദൂരം കുറവാണെന്നൊക്കെ ആയിരിക്കും വാദമുഖം. അതാണ് അതിൻ്റെ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ഇപ്പോഴും പറഞ്ഞില്ല, പണ്ട് എന്തൊക്കെയോ പറയില്ല, കൺസൾട്ടൻസികൾ കടന്നു വരുമ്പോൾ തന്നെ നമ്മളെ ഒന്നിൻ്റെ ഫീസിബിലിറ്റിയെക്കുറിച്ച് ഒരു പുതിയ പദ്ധതി വരികയാണ്. സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർനാഷണൽ കൺസൾട്ടൻസിയെ നമുക്ക് സമീപിക്കാം. ബട്ട് ദേർ ഷുഡ് ബി ട്രാൻസ്പെറൻസ്. ഇതിനെപ്പറ്റി ഗവൺമെൻറ് നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഞങ്ങളൊരു കൺസൾട്ടൻസിയെ ഇന്ന കാര്യത്തിനായിട്ട് ഇത്ര കോടി രൂപ കൊടുത്ത് അതിനായിട്ട് ഏർപ്പെടുത്തി, അവരതിന് റിപ്പോർട്ട് തന്നു. അല്ലാതെ അതിലുണ്ടായ ഒരു ഫൂലിംഗം
സ്വയംഭൂവായിട്ടുണ്ടാക്കിയ റിപ്പോർട്ട് ഒരിക്കലും ഒരു നിയമസഭയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ഒരു അതോറിറ്റി, എ കൺസൾട്ടൻസി ഈസ് ആൻ അതോറിറ്റി ഇൻ ദി ഫീൽഡ്. ഈ ഫീൽഡിലുള്ള അതോറിറ്റി ആയിരിക്കണം. പണ്ട് പറഞ്ഞില്ലേ, ഹൈഡ്രോ ഇലക്ട്രിക് എനർജിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ലാബിലാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഈ കൺസൾട്ടൻസി കൊടുത്തത് കാർത്തികേയനിരിക്കുമ്പോഴത്തേക്ക്. അവരങ്ങനെ ഒരു പണിയേ എവിടെയും ചെയ്തിട്ടില്ലായിരുന്നു, എന്നിട്ടും അവർക്കാണ് അതിൻ്റെ കൺസൾട്ടൻസി കൊടുത്തത്. ഇനി സിസ്റ്റർ ഇനി അങ്ങനെ എന്തെങ്കിലും പണി ചെയ്ത് ശീലമുള്ളവരാണോ എന്നുള്ള കാര്യം ഇനി നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഈ അപ്പോസ്തലസും അപ്പോസ്തലനും ഒക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ തരത്തിൽ കൺസൾട്ടൻസി കൊടുക്കുമ്പോഴും ഈ തരത്തിൽ ഏർപ്പാടുകൾ നടത്തുമ്പോഴും ഇതൊക്കെ അങ്ങ് രഹസ്യമായിട്ട് കൈകാര്യം ചെയ്താൽ മതിയോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് കേരളത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ എല്ലാ കക്ഷികളെയും വിളിച്ച് അവരുടെ സഹകരണത്തോടുകൂടി ആ പൂർണ്ണമായ സുതാര്യതയോടുകൂടി നടപ്പിലാക്കേണ്ടുന്ന ഒരു പദ്ധതിയാണ്. അതിൽ പിന്നീട് സ്വയംഭൂവായ ലിംഗം പറയാത്ത ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കാൻ നമുക്ക് പാങ്ങുണ്ടോ? സ്വയംഭൂലിംഗമേ, സ്വയംഭൂലിംഗം അത് പറയണം. നിങ്ങളെ ഈ പറഞ്ഞില്ലേ കൺസൾട്ടൻസി റിപ്പോർട്ട് ഉണ്ടാക്കി ഇത്ര ചിലവ് വരും എന്ന് പറയുന്നുണ്ട്. ചിലവ് വരുമ്പോൾ ഈ ഇതിനിടയിൽ ഈ പലിശയ്ക്ക് പണം കണക്ക് കൊടുക്കുന്നവരൊക്കെ എങ്ങനെ വരുന്നു? നമ്മളിപ്പോൾ ഒരു കൺസൾട്ടൻസി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, ആ റിപ്പോർട്ട് അംഗീകരിച്ചു, അത് നടപ്പാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. തീരുമാനിച്ചതിന് ശേഷം ഇതിൻ്റെ പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഗവൺമെൻറ് ആലോചിക്കുന്നു. ആലോചിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, ഇനി എത്ര കടമെടുക്കേണ്ടി വരുമെന്ന് ആലോചിക്കും. അപ്പോൾ ഇതല്ല, അതിന് മുമ്പ് തന്നെ, അതായത് ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ വിദേശത്തു നിന്ന് നമുക്ക് കടം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതാണ് ആദ്യം കടം, പിന്നെ പ്രോജക്റ്റ്. അതാണ് ഇവിടുത്തെ നടപടിക്രമം. വളരെ ക്ലിയർ അല്ലേ ഇത്? ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തത് ഇതിലെ സാമ്പത്തികമായ അധാർമികതയാണ്. സാമ്പത്തിക രാഷ്ട്രീയം എന്ന ഒരു പ്രയോഗം മാർക്സിൻ്റേതായിട്ടുണ്ട്. ആ സാമ്പത്തിക രാഷ്ട്രീയത്തിൽ വരുന്ന അധമത്വമാണ് അത്. ഒരു മിസ്സിസ് പ്രിട്ടാസിൻ്റെ ജനറൽ മാനേജറായി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആരായിരുന്നു പ്രിട്ടാസ് എന്ന് പ്രിട്ടാസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? യു എസ് എംബസിയിൽ പോയിരുന്നുകൊണ്ട് ആ ഇവിടെ പിണറായി വിജയൻ നമ്മളോടൊപ്പമാണ്. ആരോടൊപ്പമാണ്? യു എസിനോടൊപ്പമാണ്. പക്ഷേ അച്യുതാനന്ദൻ വേറൊരു ലൈനാണ് എന്ന് യു എസ് എംബസിയിൽ പോയിരുന്നു ആ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് എംബസിയിലെ ആൾക്കാരും ആ യു എസ് കോൺസുലേറ്റും ഇയാളും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെതായ ഒരു രേഖ ഉണ്ടായിട്ടുണ്ടെന്ന് വിക്കിപീഡിയ പറഞ്ഞിട്ടുണ്ട്. അതാണ് സാക്ഷാൽ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് കെ റെയിലിൻ്റെ ജനറൽ മാനേജർ. നിങ്ങളൊരു റെയിൽ ബോർഡൊന്നും ഉണ്ടാക്കുന്നു, റെയിൽ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ നടത്തുന്നു, നിങ്ങൾ പണം കടമെടുക്കാനായിട്ട് തീരുമാനം ഉണ്ടാക്കുന്നു, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് അല്ല ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് പിന്നീടാണ് ചർച്ച വരുന്നത്. റിപ്പോർട്ട് പഠിക്കുന്നത് പിന്നെയാണ്. അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ അതുമായിട്ട് സഹകരിച്ചിരുന്ന ആൾ പറയുന്നു ഇത് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തു പോകുന്നു. ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുകയാണ്. ഈ തരത്തിൽ കോൺട്രവേഴ്സ്യലായിട്ടുള്ള നമുക്ക് അധിക സാമ്പത്തിക ബാധ്യതയും ഋണബാധ്യതയുടെ ഭാരച്ചുമട് വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുന്നതുമായ ഒരു പ്രോജക്റ്റ്, അത് നമ്മളിപ്പോൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്താണ് ഇതിൻ്റെ ഒരു എമർജൻസി എന്നുള്ളതാണ്, അർജൻസി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ തന്നെ പറയുന്നു ഈ ഇതേ ഭാഗത്ത് തന്നെ എഴുതുന്നു ഈ മഹാമാരിയിൽ ഞാൻ ആ എത്രയോ കുടുംബങ്ങൾക്ക് അത്താണിയായിരുന്നവരെയാണ് ഈ മഹാമാരി കൊണ്ടുപോയത്. അപ്പോൾ ഒരു മറ്റൊരു മഹാമാരിയായിട്ട് ഇനി ഒരു കേരളയിലൂടെ വന്നിട്ട് മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെ, സാമ്പത്തിക ജീവിതത്തെ കൂടുതൽ ക്ലേശകരമാക്കി തീർക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ കേരയിൽ കൊണ്ടുവന്നാലും കൂറയിൽ കൊണ്ടുവന്നാലും സ്റ്റാൻഡേർഡ് ഗേജ് കൊണ്ടുവന്നാലും നിങ്ങൾ ഒരു മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന ട്രെയിൻ കൊണ്ടുവന്നാലും അതൊക്കെ നമ്മുടെ പുരോഗതിക്ക് ആവശ്യം തന്നെയാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിന് പറ്റിയ ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ചും എക്കോണമിയുടേതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ പദ്ധതികളൊക്കെ തന്നെ ഏത് പദ്ധതിയും ഏത് വികസന പദ്ധതിയും സ്വാഗതാർഹമാണ്. വെൻ ഇറ്റ് ഈസ് പ്രോഗ്രസീവ്, അത് പുരോഗമനാത്മകമാകുമ്പോൾ,
പുരോഗമനാത്മകമെന്ന് പറയുന്നത് അത് പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായി തീരുകയും പൊതുജനങ്ങളുടെ മുന്നേറ്റത്തിന് കാരണമായി തീരുകയും ചെയ്യുന്ന ഏത് വികസന പദ്ധതിയും. അല്ലാതെ വികസനം എന്നുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപ്പിലാക്കിയിട്ട് നമുക്ക് നഷ്ടത്തിന് മേൽ നഷ്ടവും പട്ടിണിയും പരിവട്ടവുമായി തീർന്ന ഒരു അവസ്ഥ ഇനിയും തീവ്രതരമാകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയമാണ് ഇവിടെ വേണ്ടത്. ഇതാരെയും ചീത്തയാക്കാനോ നല്ലതാക്കാനോ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ പ്രധാന പരിഗണന എപ്പോഴും എക്കോണമിക്ക് തന്നെ ആയിരിക്കണം. ഈ എക്കോണമിയിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പ്രയത്നത്തിന് മുതിരുമ്പോൾ ഇത് എത്രത്തോളം നമ്മുടെ രാജ്യത്തെ എത്ര വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ട്രെയിനിനുള്ളിൽ ഏത് വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും സഞ്ചരിക്കുന്നത്, അവർക്ക് വഴിമാറി കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ എത്ര പേരെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ചവിട്ടി തള്ളുന്നത്, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇറ്റ് ഇസ് എ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. നിങ്ങളുടെ വലിയ വിഭാഗം ആൾക്കാർ പറയില്ലേ, ഇത്ര ഒരു ദിവസം 8,000 യാത്രക്കാർ സഞ്ചരിക്കും, 8,000 യാത്രക്കാർ സഞ്ചരിക്കും എന്നുള്ള നിങ്ങളുടെ ആ കണക്കൂട്ടലുകളൊക്കെ അത് അതേപടി അംഗീകരിക്കുകയാണ്. എന്തായാലും ഒരു ദിവസം 8,000 പേര് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ ഈ 8,000 പേരിൽ എത്ര പേര് ഏത് ക്ലാസ്സിൽപ്പെട്ടവരാണ് 8,000 പേര് നിങ്ങൾ പറയുന്നത്, അത് നിങ്ങൾ ആദ്യം പറയണം. 8,000 പേര് എന്ന് പറയുന്നത് ഇങ്ങനെ വേഗത്തിൽ പോയി വരാൻ താല്പര്യമുള്ള ഈ 8,000 പേര് എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൽപ്പെട്ടവരാണ് നിങ്ങളത് അറിയണമെങ്കിൽ ഈ ലോക്കൽ ട്രെയിനിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലണം. കുഞ്ഞുകുട്ടി കുടുംബത്തോടുകൂടി ആളുകൾ ലോക്കൽ ട്രെയിനിൽ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിൽ സഞ്ചരിക്കാവുന്ന ലോക്കൽ ട്രെയിനിൽ എല്ലായിടവും നിർത്തിപ്പോകുന്ന ലോക്കൽ ട്രെയിനിൽ സഞ്ചരിക്കുന്നുണ്ട്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് വിദൂരങ്ങളിലേക്ക് പോകേണ്ടി വരുന്നവർ വിമാനത്തിലൊക്കെ പോകും, ശരിയാണ്. പക്ഷേ ഈ 8,000 പേര് ഏതൊരു കാറ്റഗറിയിൽ ഏത് സാമ്പത്തിക വർഗത്തിൽപ്പെടുന്നവരാണ് എന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ നിങ്ങൾ ഒരു കണക്കുണ്ടാക്കണം, അതിൻ്റെ ഒരു സർവേ ആദ്യം ഉണ്ടാക്കണം. അത് നമുക്കറിയാമല്ലോ, ഇപ്പോഴും നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂഡൽഹിയെ അല്ലെങ്കിൽ ഇവിടുത്തെ ദീർഘദൂര ട്രെയിനുകളുണ്ട്. ആ ദീർഘദൂര ട്രെയിനുകളിൽ AC കാറ് മാത്രമുള്ള ട്രെയിനുകളുണ്ട്. ആ AC കാറുള്ള ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവർ അവരുടെ ആനുവൽ ഇൻകം എത്രയാണ്, അതിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നവർ എത്രയാണ്, അതിൻ്റെ ഒരു സർവേ നിങ്ങൾ ആദ്യം എടുക്കും. അത് ഏത് ക്ലാസ്സിൽപ്പെട്ടവരാണ്, അങ്ങനെയുള്ള ഒരു ക്ലാസ്സിൽപ്പെട്ടവർക്ക് വേഗത്തിൽ സഞ്ചരിക്കുവാൻ വേണ്ടി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ കിടപ്പാടങ്ങളെ ഇല്ലാതാക്കുകയും അവരുടെ സമ്പദ് ഭദ്രതയെ തകർക്കുകയും ചെയ്യാമോ എന്നുള്ളതാണ് ഇതിൻ്റെ സാമ്പത്തികമായ വശം. അത് നിങ്ങൾ പരിശോധിക്കുന്നില്ല എങ്കിൽ നിങ്ങളാരാണ് നിങ്ങൾ വെറുമൊരു കൈക്കൂലിക്കാരൻ മാത്രമാണ്. പണമുണ്ടാക്കുവാൻ വേണ്ടി മനുഷ്യൻ്റെ രക്തം കുടിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇത് എന്ന് പറയേണ്ടി വരും. അല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വരൂ, നിങ്ങൾക്ക് ദൂരെ എങ്ങും പോകേണ്ട, വളരെ എളുപ്പത്തിലൊരു സർവേ നടത്താം. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വേഗത്തിൽ പോകുന്ന അതിദൂര ട്രെയിനുകളുടേതായിട്ടുള്ള യാത്രക്കാരുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുക്കുക. ആ യാത്രക്കാർ ആരൊക്കെയാണ്, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 10 ദിവസത്തെ യാത്രക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒന്നും വേണ്ട, കേരള എക്സ്പ്രസ് മാത്രം, അതാണല്ലോ ഏറ്റവും ലോക്കലായിട്ട് ഇവിടെ സാധാരണ യാത്രക്കാരെ കൂടെ കയറ്റി കൊണ്ടുപോകുന്ന ട്രെയിൻ, അത്ര ഫാസ്റ്റൊന്നും അല്ല കേരളത്തിലെ ഓടും, അല്ലെങ്കിൽ അതിനേക്കാളും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ട്രെയിൻ ഏതാണ്, ഒരു സ്റ്റോപ്പും ഇല്ലാതെ വർക്കലയും കൊല്ലത്ത് തിരുവനന്തപുരം വിട്ട കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെങ്ങന്നൂർ അങ്ങനെയൊക്കെ പോകുന്ന ചില ട്രെയിനുകളുണ്ട്, വളരെ കുറഞ്ഞ സ്റ്റോപ്പുകൾ മാത്രമുള്ള ആ ട്രെയിനുകളിൽ അതിവേഗത്തിൽ ഓടുന്ന ഏറ്റവും ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ട്രെയിനുകൾ, ആ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവർ ഏതൊരു എക്കണോമിക് ക്ലാസ്സിൽ പെടുന്നവരാണ്, അതിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നവർ എത്ര പേരുണ്ട്, അതിൽ MPമാരുണ്ടാകാം, MLAമാരുണ്ടാകാം, അല്ലെങ്കിൽ ആത്തരത്തിൽ ക്ലാസ്സിൽപ്പെട്ട കുറേ യാത്രക്കാരുണ്ടാകാം, അവർ സൗജന്യ യാത്രക്കാരാണ്. അല്ലാതെ അതിനകത്ത് പേയ്മെൻറ്റ് നടത്തി യാത്ര ചെയ്യുന്ന അത് അവർ ഏത് സാമ്പത്തിക വർഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതിൻ്റെ കണക്ക് നിങ്ങൾ ആദ്യം എടുക്കുക. ആ കണക്കെടുത്തതിന് ശേഷം നമുക്ക് ഈ കണക്കിലേക്ക് വരാം. ഈ കണക്കിലേക്ക് വരുമ്പോൾ അത്രയും വലിയ ഒരു ഉയർന്ന സാമ്പത്തിക വർഗത്തിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും താരതമ്യേന ഉയർന്ന സാമ്പത്തിക വർഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള ഈ യാത്രാ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ എക്കോണമിയുടെ സാധ്യതകളെ ഒരു വലിയ ഋണബാധ്യതയുടെ ഒരു വമ്പിച്ച ഒരു
സങ്കീർണതയിലേക്ക് കൊണ്ട് ചെന്ന് തള്ളിവിടുന്ന ഈ പ്രവർത്തനം അത് വേറൊന്നും കൊണ്ടല്ല. വികസനം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പ്രോഗ്രഷൻ നോട്ട് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഷുഡ് ബി പ്രോഗ്രസ്, അത് പുരോഗതിയുടെ അടയാളമായിരിക്കണം. നമ്മൾ മുന്നോട്ടാണ്, നാം മുന്നോട്ടാണ് എന്ന് പറയണം. അത് കുറേ പേര് മാത്രം മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ല, കുറേ പേര് മാത്രം വേഗത്തിൽ സഞ്ചരിച്ചത് കൊണ്ട് കാര്യമില്ല. ജീവിതത്തിൻ്റെ വേഗം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്നതാണ് ഏറ്റവും ആദായകരമായ തൊഴിൽ പ്രവർത്തനം എന്ന് കരുതുന്ന കോർപ്പറേറ്റുകളുടെ കാലത്ത് വർക്ക് അറ്റ് ഹോമിന് നിയമം കൊണ്ടുവരികയാണ്. നീ വീട്ടിന് പുറത്തേക്കേ പോകണം, നിനക്ക് ചലനം പോലും വേണ്ട. ആമസോണല്ല, അതാണ് ഇന്നലെ ആമസോണിൻ്റെ പ്രശ്നം പറഞ്ഞിരുന്നു. ആമസോണും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലൊരു കൺഫ്രണ്ടേഷൻ്റെ രംഗത്തേക്ക് പോവുകയാണ്. ആമസോൺ ക്ലൗഡ് മുതൽ ആമസോൺ ബിരിയാണി വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും പടർന്നു കയറിയിരിക്കുന്ന ആമസോണുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു ഫ്രിക്ഷനിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ തരത്തിലൊരു കോർപ്പറേറ്റ് നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പിടിമുറുക്കുകയാണ് എന്നൊരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ കേരയിൽ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഇത് അനുവദിക്കപ്പെടണമോ എന്നുള്ളത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ഇതിൽ നിന്ന് എത്ര ലാഭം നിങ്ങൾ കൊയ്തെടുത്താലും ഇത് ഒരു ജനതയുടെ മുഴുവൻ താല്പര്യവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമേ അല്ല, ഒരു ജനജീവിതത്തെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു മഹാമാരി മൂലമുണ്ടായ കഷ്ടനഷ്ടങ്ങളെപ്പറ്റി ഓർത്ത് കണ്ണീരൊഴുക്കുന്ന മാതൃഭൂമിക്ക് ഇവിടെയും ചിലർക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണിൽ നിന്ന് നമ്മൾ പിഴുതെറിയപ്പെടുകയും അത് പിഴുതെറിയപ്പെടുന്നത് ഒരു സാമ്പത്തിക വർഗത്തിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ പിഴുതെറിയപ്പെടുകയാണ് എന്നുള്ള ഒരവസ്ഥ ഉണ്ടായി തീരുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് നമുക്ക് ഒരു അനിവാര്യതയാണോ? ഈ സാഹചര്യത്തിൽ നിങ്ങളീ പറയുന്നതിൽ ഇനിയിപ്പോൾ ഒമിക്രോൺ വന്നേക്കാം എന്ന് നമ്മൾ കരുതുമ്പോൾ, ഒമിക്രോൺ വന്നാലും ഒരു ലുലുമാളും കേരളയിലും നമ്മൾ വിടുകയില്ല, അതിൽ കടിച്ചു പിടിച്ചു നിൽക്കുമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. മാറ്റിവെക്കപ്പെടേണ്ടത് അത് അങ്ങനെ ഒരു ഫീസിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉത്തമവിശ്വാസം ഉണ്ടെങ്കിൽ പോലും മാറ്റിവെക്കപ്പെടേണ്ടത് മാറ്റിവെക്കപ്പെടുകയും പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് പ്രയോറിറ്റി കൊടുക്കുകയും വേണം. KSRTC അതിൻ്റെ മാനേജ്മെൻ്റ് എഫിഷ്യൻ്റ് ആക്കി തീർക്കുക എന്നുള്ളതാണ് അടിയന്തരമായിട്ടുള്ള ആവശ്യം. റെയിൽവേ പഴയ താളത്തിൽ ഇനിയും ഓടി തുടങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. പഴയ താളത്തിൽ റെയിൽവേ ഇനിയും ചലിച്ചു തുടങ്ങിയിട്ടില്ല. അതിനെ ഒരു പഴയ ട്രാക്കിൽ കൊണ്ടെത്തിച്ചിട്ടെങ്കിലും നിങ്ങൾ പുതിയ ഒന്നിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയാൽ അതിനകത്ത് അർത്ഥമുണ്ട്. അതായത് റെയിൽവേ അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരുന്നെങ്കിൽ, പൂർണ്ണതയിലെത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു പുതിയ ട്രാക്കിന് വേണ്ടി, ഒരു കേരയിലിന് വേണ്ടി ആളുകളുടെ ജീവിതാവസരങ്ങളെ തുലയ്ക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതനുവദിക്കാമോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള എക്കോണമിയുടെ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അവലോകനം ചെയ്യണം. അത് പ്രധാനം ഇതാണ്, ഇതൊരു ഏത് സാമ്പത്തിക വർഗത്തിന് വേണ്ടിയാണ്, ഈ ഏത് സാമ്പത്തിക വർഗമാണ് ഈ സ്പീഡ് കൂടിയ ഈ റെയിൽ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്, അതിൻ്റെ പരിമിതി എന്താണ്, അതുമല്ലാതെ സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റായി മാറ്റുമ്പോൾ, അതായത് ഇതിൻ്റെ ഒരു ബ്രോഡ്ഗേജ് സിസ്റ്റത്തിൽ അതൊരു സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റായിട്ട് നിൽക്കുമ്പോൾ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് ടോട്ടൽ സിസ്റ്റത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത്, ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടത്. അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ ഇന്നലെ മാറ്റിവെച്ച ഒരു കാര്യമാണത് പറയാം. നമ്മളിപ്പോൾ ചില സ്കൂളുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു യൂണിഫോം നിശ്ചയിച്ചു, അത് ബാലിശേരിയിലായിട്ടാണെന്ന്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നല്ലതാണ്, പെൺകുട്ടികൾ പാൻറ് ധരിക്കുന്നതാണ്, അതാണ് അവർ കഴിവെങ്കിൽ അവർ അങ്ങനെ ധരിക്കുന്നത് പെൺകുട്ടികളുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്, അതും കൂടെ അംഗീകരിച്ചുകൊണ്ട്, പെൺകുട്ടികളുടെ ആ ഒരു ഇഷ്ടം കൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു അടിച്ചേൽപ്പിക്കലല്ലാത്ത രീതിയിൽ ഒരു യൂണിഫോം കൊണ്ടുവരുന്നതിൽ കുഴപ്പമൊന്നും. പലപ്പോഴും യൂണിഫോം എന്ന് പറയുന്നത് ഒരു പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഒരേ തരത്തിൽപ്പെട്ടവരാണ്,
നമ്മുടെ ജീവിതക്രമത്തിൽ ജീവിത തലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകളില്ല എന്നും നമ്മളിൽ വലിയവനും ചെറിയവനും ഇല്ല എന്നും നമ്മളിൽ ആർഭാടവും ദാരിദ്ര്യവും ഇല്ല എന്നും നമ്മൾ ഏതാണ്ട് ഒരേപോലെ ജീവിക്കുന്നവരാണ് എന്നൊരു ബോധം കൊണ്ടുവരുന്നതിന് നല്ലതാണ്, അത് എല്ലാവരും സ്വാഗതം ചെയ്യും. പക്ഷേ ഈ പെൺകുട്ടികളുടെ പ്രായം 21 ആക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നു. എതിർക്കുന്നത് ഇന്ത്യയിലെ ഈ പറഞ്ഞില്ലേ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് അതിന് ഒരുപാട് വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉണ്ട്. സാമൂഹ്യ ജീവിതത്തിന് ഗ്രാമജീവിതത്തിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. പക്ഷേ ആ വൈരുദ്ധ്യങ്ങളെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് കൊണ്ടുവരാമെങ്കിൽ ഒരു യൂണിഫോം സിവിൽ കോഡിനെ പറ്റി ആലോചിക്കേണ്ടതാണ്. അത് പറഞ്ഞില്ലേ ഹിന്ദു പാർട്ടി അധികാരത്തിൽ വന്നാലേ അതിനെക്കുറിച്ച് ആലോചിക്കൂ. ഹിന്ദുക്കൾ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് അത് മുസ്ലിങ്ങളുടേതായിട്ടുള്ള മതപരമായ ആചാരങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സിവിൽ സർവൻ്റ് വിവാഹിതനായിരിക്കെ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് കുറ്റകരമാണ് എന്നൊരു നിയമമുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, വിവാഹം രണ്ടാമത് വിവാഹം കഴിച്ചാൽ ആ കോൺകുബൈനെ കൂടി സംരക്ഷിക്കാനായൊക്കെ ബാധ്യതയുണ്ട് എന്ന് പറയുന്ന ആ ഒരു ആർഗ്യുമെൻറ്റും വന്നിട്ടുണ്ട്. ഇതിലേതാണ് ജീവിത സുരക്ഷിതത്വത്തിന് ആവശ്യം എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും അതിൽ നിന്നുണ്ടായിട്ട് അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന സാമ്പത്തികമായ അതിക്രമങ്ങളുമൊക്കെ നിലനിൽക്കുന്നിടത്ത് യൂണിഫോം സിവിൽ കോഡ് പോലും പരിഗണിക്കേണ്ടതാണ് എന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് യുക്തിസഹമായൊരു ചിന്ത. അങ്ങനെ ആലോചിക്കാനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ആ കീഴ്വഴക്കങ്ങളും ചുറ്റുപാട് നിങ്ങളിപ്പോൾ കയറയില്ലെന്ന് പറയുന്ന പുതിയ സങ്കേതം കൊണ്ടുവരണമെന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു യൂണിഫോം സിവിൽ കോഡ് എല്ലാവർക്കും എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും സ്വീകാര്യമായ തരത്തിലുള്ള എല്ലാവരുമായിട്ട് ആലോചിക്കാം. ആലോചിച്ചിട്ട് ചില മതവിഭാഗങ്ങളിലെങ്കിലുമുള്ള പ്രാകൃതമായിട്ടുള്ള ഏർപ്പാടുകൾ സ്ത്രീ പുരുഷ സമത്വത്തെ ഇല്ലാതാക്കി തീർക്കുന്ന ആ പ്രാകൃതമായിട്ടുള്ള ഏർപ്പാടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി സ്ത്രീധന ദിനത്തിന് വേണ്ടി ആരെയെങ്കിലും രംഗത്തിറക്കി ഇവിടെ ഈ കവിസമ്മേളനം നടത്തിയിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് എല്ലാ മതസംഘടനകളുമായിട്ട് ആലോചിച്ച് അവരുടെ മതാചാരങ്ങൾക്ക് സഹനീയമായ തരത്തിൽ നമ്മുടെ ഈ സിവിൽ കോഡിനെ ഒന്ന് പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ജീവിക്കണമെന്നുള്ളതല്ല, നമുക്ക് ഒരു മോണോഗമിയുടെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞില്ലേ പോളിഗമിയും പോളിയാൻഡ്രിയും ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായ മോണോഗമിയുടെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പണ്ടത്തെ ആ സംബന്ധ വ്യവസ്ഥയെ ഇപ്പോഴും നമ്മൾ അനുവദിക്കണം എന്ന് നമുക്ക് വാദിച്ചാൽ അതിന് നിലനിൽപ്പുണ്ടാകുമോ എന്നുള്ളതാണ്. അതിനെ വേണമെങ്കിലും നമുക്ക് ലീഗലൈസ് ചെയ്യാം, സംബന്ധ വ്യവസ്ഥ വേണമെങ്കിൽ ലീഗലൈസ് ചെയ്യാം. ഒരിക്കലും അത് ലീഗലൈസ്ഡ് ആയിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം മരുമക്കത്തായ ഉണ്ടായി, അവിടെ മാറ്റം ഉണ്ടായില്ലേ. അത് ഹിന്ദു ജീവിതാചാരക്രമങ്ങളുടെ തന്നെ ഒരു മാറ്റമായിരുന്നു. അതിനുശേഷം ഷാബാനു കേസ് വരുന്നു, മാറ്റം ഉണ്ടായില്ലേ. അപ്പോൾ അതുപോലെ ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഗുണം ചെയ്യുമെന്നുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ഇപ്പോൾ പെൺകുട്ടികളുടെ പ്രായത്തെ പറ്റി പറയുമ്പോൾ ഒരു പണ്ട് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കേരളത്തിലെ ഒരു സാമാന്യ വിദ്യാഭ്യാസ SSLC ആയിരുന്നു. ഒരു SSLC പാസ്സായ, അതായത് എൻ്റെ തലമുറയ്ക്ക് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള തലമുറ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തലമുറയിൽ ഒരു ഡിഗ്രി എന്ന് പറയുന്ന ഒരു എക്സസ് ആയിട്ടുള്ള വിദ്യാഭ്യാസം. ഒരു ഗ്രാമത്തിലൊക്കെ അന്ന് ഒരു ഒന്നോ രണ്ടോ പേരാണ് BA-ക്കാരായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെയൊക്കെ BA എന്നൊക്കെ ചേർത്ത് വിളിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ്റെയൊക്കെ കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ SSLC എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായ ഒരു PSC ലെവലിൽ ഉള്ള ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ്റെ മാനകമായിട്ട് SSLC വരുന്നുണ്ട്. കുറേ കഴിഞ്ഞ് SSLC പറഞ്ഞില്ലേ എല്ലാം ഓൾ പ്രൊമോഷനാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് SSLC അങ്ങനെ ഒരു മാനകമായി തീരുന്നില്ല, വീണ്ടും ഒരു ഫിൽറ്ററിങ് വേണ്ടി വരുന്ന തരത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു മാനകമായിട്ട് മാറുകയാണ്. ഒരു സാമാന്യ തലത്തിൽ പറഞ്ഞില്ലേ ഒരു സ്റ്റാൻഡേർഡായിട്ട് മാറുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു സാധാരണഗതിയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു പരിധിയാണ് നമ്മൾ ഡിഗ്രി ആയിട്ട് കണക്കാക്കുന്നത്. SSLC കഴിഞ്ഞ് ഇപ്പോൾ അത് ഡിഗ്രി ആയിട്ട് മാറിയിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇപ്പോൾ അങ്ങനെ പറയണമെന്നില്ല.
കൂടുതൽ എക്സസ് വേണമെന്ന് പറയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എന്ന് പറയുന്നത് എസ് എൽ സി പാസ്സാകുന്ന 15 വയസ്സിലാണ്, ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ 17 ആകും, ഡിഗ്രി കഴിയുമ്പോൾ 20 ആകും. അപ്പോൾ ഇതിനിടയിൽ ഈ പറയില്ല, ഈ പഠനകാലത്ത് ഒരു വിദ്യാഭ്യാസം അത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും നടത്തുന്നതിനേക്കാളും അത് കഴിഞ്ഞിട്ട് 21 ആ വിവാഹമാകാമെന്ന് പറയുന്നതിൽ അത്ര വലിയ അപരാധമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ഒതുക്കാൻ വേണ്ടിയാണ് അത് കൊണ്ടുവരുന്നതെന്ന് പറയുന്നതിന് അത് യാതൊരു അർത്ഥമില്ല. 21 വയസ്സിന് മുമ്പ് ആരെങ്കിലും വിവാഹം കഴിച്ച ആർക്കെങ്കിലും മോക്ഷം കിട്ടാനുണ്ടോ? ഇല്ലല്ലോ. അതിന് കഴിഞ്ഞതിന് ശേഷവും മോക്ഷം കിട്ടാനില്ല. 21 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാനാകാത്ത പെൺകുട്ടികളുടെ ഒരു വലിയൊരു കൂട്ടം ഇന്ന് കേരളത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തരത്തിൽ വിവാഹത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, പെൺകുട്ടികളുടെ ഇച്ഛ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ല 21 വയസ്സായ പുരുഷൻ, 21 വയസ്സായ സ്ത്രീ, അത് ഇടയ്ക്ക് ഈ പറഞ്ഞില്ല 21 വയസ്സാകുമ്പോഴുള്ള വോട്ടവകാശം എന്നുള്ള കുറച്ച് 18 ആയിട്ട് കൊണ്ടുവന്നത് തന്നെ ശരിയായ കാര്യമല്ല, അതിന് വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമില്ലായിരുന്നു. കുറേ വോട്ടേഴ്സ് കൂടുതലായിട്ട് വരുമെന്നുള്ള കൂടുതൽ, ഇപ്പോൾ 18 വയസ്സ് ഉള്ളവനേക്കാളും മിടുക്കനാണ് 21 വയസ്സുകാരനെന്നോ 21 വയസ്സുകാരനേക്കാളും മിടുക്കനാണ് 18 വയസ്സുകാരനോ എന്നുള്ളതല്ല. നമ്മൾ ചില പറഞ്ഞില്ലേ, ചില വളയങ്ങൾ, ചില മാനകങ്ങൾ ഉണ്ടാക്കണം, ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കണം. ആ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുമ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം, പ്രായപൂർത്തി എന്ന് പറയുന്നത് 21 ആയിരുന്നത് അത് 18 ആയി വെട്ടിക്കുറച്ചതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടുള്ളതായിട്ടാകുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കാണുന്ന ദിവസവും വായിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇന്നലെയും ആ ഒരു യുവാവ് യുവതിയെ തീ കൊളുത്തി കൊന്നു, അയാളും ആ തീ പൊള്ളലേറ്റ് മരിച്ചു. ഈ തരത്തിൽ അഡോളസൻസിൽ ഉണ്ടാകുന്ന ഈ ബന്ധങ്ങൾ അക്രമങ്ങളായിട്ട് മാറുകയാണ്. അത് ഒരു തരത്തിൽ വെയിറ്റ് ഫോർ സം ടൈം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായി തന്നെ കുട്ടികളെ അത് കുറേ കൂടെ ഹെൽത്തി ആക്കി തീർക്കുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അത് കുറേ കൂടെ ഇരുത്തം വരാനും കുറേ കൂടി യുക്തിബോധത്തോടെ കാര്യങ്ങൾ നേരിടാനുമുള്ള ഒരു 3 വർഷം കൂടി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും 21 വയസ്സ് എന്ന് പറയുന്നത് കൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടുത്തെ ആളുകളെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നിട്ട് അതിനെ എതിർക്കുന്നതിനകത്ത് യാതൊരു യുക്തിയില്ല. ഇപ്പോൾ CPM ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ഇപ്പോൾ പറഞ്ഞില്ലേ അവർ 33% റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് അവരെ തടഞ്ഞു വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞത്. ഈ ബില്ലും ആ ബില്ലും നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട. 33% റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്നാലും 18 വയസ്സായ ആ ഒരു പെൺകുട്ടി വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവളിപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയായി തീരുന്നു, ആ പ്രായം മതി എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ ആ വലിയ യുക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ച് തരാം, അതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. 33% റിസർവേഷൻ എന്ന് പറയുന്നത് അത് കൊടുക്കണോ കൊടുക്കണ്ടോ എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കമില്ല, എല്ലാവർക്കും കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഈ ഗവൺമെൻറ് അത് മരവിപ്പിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ അതിനെ എതിർക്കുന്നതിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നിലപാട് ശരി തന്നെയാണ്. പക്ഷേ ഈ പ്രായപരിധി 21 ആക്കുന്നത് അതിനെ എതിർക്കുന്നതിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ, സ്ത്രീ സംഘടനകൾ അതിനെ എതിർക്കുന്നതിനോട് യാതൊരു കാരണവശാലും യോജിക്കാനാവില്ല. അത് സ്ത്രീകളുടെ തന്നെ ബുദ്ധിപരമായ പക്വതയ്ക്കും അവർക്ക് കുറച്ചുകൂടി ഒരു സ്പേസ് കിട്ടുകയാണ്. വിദ്യാഭ്യാസ കാലത്ത് തന്നെ അവർ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ വിദ്യാഭ്യാസം സാർവത്രികമാകുമ്പോൾ എല്ലാ പെൺകുട്ടികളും കോളേജുകളിൽ പോകുന്ന അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി വരെയെങ്കിലും പഠിക്കുക എന്ന് പറയുന്ന ഒരു സാധ്യത ഉണ്ടായിത്തീരുമ്പോൾ ആ പഠനകാലത്ത് പഠനത്തിൽ ചിലവഴിക്കുന്നതോടൊപ്പം അവർക്ക് അവർക്ക് പ്രണയവും ആകാം. പക്ഷേ വിവാഹം എന്ന് പറയുന്നത് മറ്റുള്ള ബന്ധങ്ങളുമൊക്കെ ഒരു 21 വയസ്സ് വരെ വെയിറ്റ് ചെയ്യണോ എന്ന് പറയുന്നത് അത്ര വലിയ പാപമൊന്നുമല്ല. പണ്ട് ഗാന്ധിജി 11 വയസ്സിലോ 12 വയസ്സിലോ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോഴും ആ ഏജിലല്ലല്ലോ നിൽക്കുന്നത്. പണ്ട് വളരെ ബാല്യവിവാഹവും ശൈശവവിവാഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ബാല്യവിവാഹത്തിൻ്റെ ആ വഴിയിലൂടെ സഞ്ചരിച്ച മഹാന്മാരായ ആൾക്കാരുടെ പിന്തുടർച്ചകളാണ് നമ്മൾ. പക്ഷേ നമ്മളത് പതുക്കെ അതിൻ്റെ പ്രായം കൂട്ടിക്കൊണ്ട് വന്നു. ഇപ്പോൾ ഇച്ചിരി കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ അന്ന് പറയുന്നത് 12 വയസ്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴും നിലനിർത്തണം നമ്മൾ പറയും. അത് പറയുന്ന യാഥാസ്ഥിതിക ഹിന്ദുക്കളാണ് അത് പറയേണ്ടത്. യാഥാസ്ഥിതിക ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതവർ മാറ്റുന്നതുപോലെ മറ്റൊരു യാഥാസ്ഥിതികത എന്നുള്ളത് എപ്പോഴും മാറ്റി എടുക്കേണ്ടതാണ്. അത് കേരളത്തിൻ്റെ കാര്യത്തിൽ ബ്രോഡ്ഗേജ് യാഥാസ്ഥിതികമാണ്
ഈ സ്റ്റാൻഡേർഡ് ഗേജാണ് പുരോഗമന ഗ്രഹം എന്ന് പറയുന്നത് കൈക്കൂലി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ കൈക്കൂലിയുടെ പ്രശ്നമൊന്നുമില്ല, ഇത് മനുഷ്യൻ്റെ ജീവിതമാണ്. ഇതിലൊക്കെ പ്രത്യേകിച്ച് സ്ത്രീ സംഘടനകൾ ഈ തരത്തിലുള്ള പെൺകുട്ടികൾക്ക് കൗമാരത്തിന് കുറേ കൂടെ ഒരു സ്പേസ് കിട്ടണം അവരുടെ കൗമാര ജീവിതത്തിൽ. അഡോളസൻസ് എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, ബാല്യം കഴിഞ്ഞിട്ട് ഒരു അഡോളസൻസ് എന്ന് പറയുന്നത് അഡോളസൻസിൻ്റെ ആ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഒരു വലിയ ഭാരം ചുമക്കുന്ന ഒരവസ്ഥയിൽ ഈ പറഞ്ഞില്ലേ ഒരു കുടുംബ ഭാരത്തിൻ്റെ ഒരു ബാധ്യതയിലേക്ക് എത്തുന്നതിനേക്കാൾ കുറേ കൂടെ സ്പേസ് കിട്ടിയിട്ട് നിങ്ങൾ സാവകാശത്തിൽ 21 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നതാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടെ ഐഡിയലായിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ സംഘടനകൾ ഇതിൽ രാഷ്ട്രീയ ദുരുദ്ദേശം ഉണ്ടായിരിക്കാം. രാഷ്ട്രീയ ദുരുദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ദുരുദ്ദേശത്തിന് വിപരീത പോലെ ഉണ്ടാകുകയുള്ളൂ. യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെ ഉള്ളതിൽ അതിൽ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടിയാണ് ബി ജെ പി അത് കൊണ്ടുവരുന്നതെങ്കിലും യൂണിഫോം സിവിൽ കോഡ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്ലാമികതയോ ക്രിസ്ത്യാനിറ്റിയോ ഒന്നും ഇല്ലാതായി തീരുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള മതാനുഷ്ഠാനങ്ങളുണ്ടായിരിക്കും. മതാനുഷ്ഠാനങ്ങളിലെ ഒന്നും കയറി പിടിക്കില്ല യൂണിഫോം സിവിൽ കോഡെന്ന് പറയുന്നത്. അത് സിവിൽ വ്യവസ്ഥകൾ, അതായത് ഒരു സിവിൽ നിയമങ്ങളുടെ കാര്യം. വിവാഹത്തിൻ്റെ പ്രായത്തെപ്പറ്റി വരും, വിവാഹം വിവാഹ ജീവിതത്തിലും ഭാര്യയ്ക്കും ഭർത്താവിനുള്ള അവകാശത്തെപ്പറ്റി വരും. അതൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു ഐക്യരൂപം ഉണ്ടാകുന്നത്, അതായത് ഇന്ന് ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ചില ഗുണങ്ങളുണ്ട് ഈ യൂണിഫോം സിവിൽ കോഡ് വന്നതിന് ശേഷം ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. ആ ഗുണം മറ്റുള്ള മതവിഭാഗങ്ങൾ കൂടി ലഭിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അതുകൊണ്ടൊന്നും ദോഷമുണ്ടാകുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്കത് ബോധ്യമാകുന്നു, ബോധ്യമാകുമ്പോൾ തിരുത്താം. അപ്പോൾ ഈ തരത്തിൽ അത് അവർ കൊണ്ടുവരുന്നു, ആര് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, ആര് കൊണ്ടുവന്നാലും അത് നമുക്ക് ശരിയായിട്ട് പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിനത് ഗുണം ചെയ്യും, അതൊരിക്കലും ദോഷകരമാകുമെന്ന് കരുതുന്നില്ല. അത് മറ്റൊരു കാര്യം. പിന്നെ കൊടിയേരി ഇന്നലെയും ആ ജിന്ന കുഴപ്പമാണ്, അദ്ദേഹത്തിന് ജിന്നയെ പറ്റി എന്താറിയാം, അത് ജിന്നയുടെ മാർഗത്തിലാണ് ലീഗ്, ജിന്നയുടെ മാർഗത്തിൽ ലീഗ് എത്തണമെങ്കിൽ ലീഗിന് ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കും. ജിന്ന കാലത്തിന് മുമ്പേ സഞ്ചരിച്ച മുസൽമാനും അപ്പുറമുള്ള ഒരു ഇന്ത്യയെ ദീർഘവീക്ഷണം ചെയ്ത ആദ്യത്തെ ഇസ്ലാമിക നേതാവാണ് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് നമ്മൾ ചുരുട്ടിക്കൂട്ടി ഒരു ഭാഗത്ത് കൊണ്ടാക്കി അവസാനം അദ്ദേഹം പാകിസ്ഥാൻവാദിയായിട്ട് മാറി. അത് അതിൽ തന്നെ പറഞ്ഞില്ലേ ഇക്ബാലാണ് അദ്ദേഹത്തെ അതിന് ഭയങ്കരമായിട്ട് പ്രേരിപ്പിച്ചത്. അത് സ്വതവേ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അദ്ദേഹം അതിന് തയ്യാറല്ലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നിങ്ങൾ പാകിസ്ഥാനികൾ എഴുതിയിട്ടുള്ള, പാകിസ്ഥാനി ചരിത്രകാരന്മാർ എഴുതിയ ചരിത്രം കൂടെ വായിക്കുന്നു, അതിൽ കാണുന്നൊരു വ്യത്യാസം ഇന്ത്യൻ ചരിത്രകാരന്മാർ പൊതുവെ ഈ പാകിസ്ഥാൻ ഭാഗത്ത് നിൽക്കുന്നവർ കുറ്റം പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാനി ചരിത്രകാരന്മാർ അവർക്ക് ഇപ്പോഴും അവർ ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ള തരത്തിലുള്ളൊരു ഫീലിംഗാണ് അവരുടെ രചനകളിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടും അവർക്കത് ഉണ്ട്, ഇപ്പോഴും അത് ഉണ്ട്. ഒരു ഡിവിഷൻ ഉണ്ടായി, മതത്തിൻ്റെ പേരിൽ പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞ് വേണ്ട അലമ്പക്കമുണ്ടായി, യുദ്ധമുണ്ടായി, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു മനുഷ്യ കുരുതി കളത്തിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിയത്. അതിനൊക്കെ ഈ മുസ്ലിം തീവ്രവാദികളും വിഭജനവാദികളും കാരണക്കാരായിരുന്നു, എന്നതുപോലെ നമ്മളും കാരണക്കാരായിരുന്നു. ഇന്ത്യക്കാർ, ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ കാരണക്കാരായിരുന്നു, ഇന്ത്യയിലുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങൾ കാരണക്കാരായിരുന്നു. അത് നമ്മൾ മറന്നുകൂടാ. ഇന്ത്യൻ നേതാക്കന്മാരും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിഭജനത്തെ അനുകൂലിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി വന്നു. ആദ്യഘട്ടത്തിലായിരുന്നു ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഖിലാഫത്തായിരുന്നതിൻ്റെ തുടക്കം. ആ ഖിലാഫത്തിനെയൊക്കെ എതിർത്ത ഒരു നേതാവാണ് ഇദ്ദേഹം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഖിലാഫത്തിനെ എതിർത്തത് അദ്ദേഹം ഒരു പ്രാകൃത ഇസ്ലാമികവാദി അല്ലാത്തതുകൊണ്ടും ഇസ്ലാമിക യാഥാസ്ഥിതിക്കെതിരെ വളരെ കൃത്യമായൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതുകൊണ്ടും, പക്ഷേ അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരു നേതാവിനെ ഈ പറഞ്ഞ യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്ക് എടുക്കാനില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അവർ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നത്. പുറന്തള്ളി മുസ്ലിം ലീഗിൽ നിന്ന് കൂവി ഇറക്കിവിട്ട ജിന്നയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊതുസമ്മേളനത്തിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ നിന്നും ഇറക്കിവിട്ട ജിന്നയെ പിന്നീട് അവർ പോയി തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നത് ഒരു ഏബിൾ, ഒരു പക്വതയുള്ള ലീഡർഷിപ്പ്, അതായത് സമത്വമുള്ള ലീഡർഷിപ്പ് ഉണ്ടാകണമെങ്കിൽ, ലീഗ് ഉണ്ടാകണമെങ്കിൽ ജിന്ന വേണമെന്നുള്ളത് കൊണ്ടാണ്, ജിന്ന ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുക.
ചരിത്രമറിഞ്ഞുകൂടാത്ത നിരക്ഷരനായ ചരിത്രകാര്യ കാര്യങ്ങളിൽ നിരക്ഷരനായ കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെയാണ് ആ അദ്ദേഹം പല കാടമ്പുഴയിലെ പൂമൂടലിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് ആധികാരികമായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാതിരിക്കുന്നതാണ് അദ്ദേഹത്തിനും കേരളത്തിനും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. അറിയാൻ വയ്യാത്ത കാര്യത്തെപ്പറ്റി മിണ്ടാതിരിക്കുക. ഇത്ര ഇന്നിപ്പോൾ പറയുന്നുണ്ട്.